ധാർമ്മികത അല്ലെങ്കിൽ മൊറാലിറ്റി എന്നുള്ളതിനെ സംബന്ധിച്ച് ലോകത്തില് ഏറ്റവും വലിയ നിർവചനം നൽകിയിട്ടുള്ളത്, നിർവചനം നൽകുക മാത്രമല്ല ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്തിട്ടുള്ളത് ബുദ്ധനാണ്. എന്താണ് ധർമ്മം അല്ലെ, എന്താണ് ധാർമ്മികമായ ജീവിതം എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ലിറ്ററലി ധർമ്മം എന്ന വാക്കിനർത്ഥം ഗുണം എന്നാണ്. അത് ഒറ്റയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു വാക്കല്ല, മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഗുണം എന്ന വാക്കിന് അർത്ഥം പൂർണ്ണമാകുന്നുള്ളൂ. ബ്രാഹ്മണ മതത്തെ സംബന്ധിച്ച് ഹിന്ദുമതം ഞാൻ പറയുന്നില്ല, പുരുഷാർത്ഥങ്ങളിലെ നാല് പുരുഷാർത്ഥങ്ങളിലൊന്നാണ് ധർമ്മം എന്ന് പറയുന്നത്. കണാദൻ പ്രാചീന ശാസ്ത്രജ്ഞനും ചിന്തകനുമായ കണാദൻ പറയുന്നത്, അഭ്യുദയത്തെയും നിശ്രേയസിനെയും നൽകാൻ കഴിയുന്നത് എന്നാൽ പരമമായ നന്മ ലോകത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുന്നത് എന്തോ അതാണ് ധർമ്മം എന്നാണ് കണാദന്റെ വ്യാഖ്യാനം. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ധർമ്മത്തെ, ജീവിത വിജയത്തെ, ജീവിതത്തിന്റെ പ്രായോഗികത എങ്ങനെയാണ് ഫലപ്രദമാക്കാൻ കഴിയുക എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ബുദ്ധനാണ്. പക്ഷെ ബുദ്ധന്റെ ധർമ്മ എന്നല്ല, ബുദ്ധൻ അതിനെ ധമ്മ എന്നാണ് പറയുന്നത്. അത് നമുക്ക് മണിക്കൂറുകൾ വിശദീകരിച്ചാൽ തീരാത്തൊരു കാര്യമാണ്. അതിന്റെ ഒന്നോ രണ്ടോ പോയിന്റുകൾ മാത്രമേ ഞാൻ പറയാം. ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്തുകയാണ് ധർമ്മം എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രയോഗം. ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് പറയുമ്പോൾ മനസ്സിന്റെ, വാക്കിന്റെ, ശരീരത്തിന്റെ വിശുദ്ധി. ദൗർബല്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ജീവനെ നശിപ്പിക്കുക, മോഷ്ടിക്കുക, ദുരാചാരം നടത്തുക, കള്ളം പറയുക, ലഹരി ഉപയോഗിക്കുക എന്നിവയുടെ മോചനമായാൽ തന്നെ ജീവിതത്തിന്റെ ധർമ്മം അല്ലെ ജീവിതത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്നാണ്. അതുപോലെ ജീവിതത്തെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു വിശദീകരണം. അതിന് അദ്ദേഹം പറയുന്ന ഒരു മാർഗം നിർവ്വാണമാണ്. ഈ നിർവ്വാണം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷമുള്ള നാം ഉദ്ദേശിക്കുന്ന ഒന്നല്ല ബുദ്ധന്റെ നിർവ്വാണം. അത് ലോഭം, വിഷയാസക്തി, വെറുപ്പ്, കോപം, പരിഭ്രാന്തി തുടങ്ങിയതിൽ നിന്ന് രക്ഷപ്പെടുകയും അങ്ങനെ ജീവിതത്തിന്റെ ആ ധ്വാർത്ഥപരമായിട്ടുള്ള ദുർഗുണപരമായി എല്ലാത്തിനും മോചനമായി ജീവിതത്തെ അതിന്റെ യഥാർത്ഥ അന്തസ്സത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ നിർവ്വാണം എന്നതുകൊണ്ട് ബുദ്ധൻ ഉദ്ദേശിക്കുന്നത്. അതിന് അദ്ദേഹം ഒത്തിരി മാർഗങ്ങൾ പറയുന്നുണ്ട്. ഫോർ നോബിൾ ട്രൂത്സിനെ കുറിച്ച്, എയ്റ്റ് ഫോൾഡ് പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗത്തെ കുറിച്ച് ഒക്കെ ധാരാളമായി പറയുന്നുണ്ട്. അതിന് വിശദീകരണങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അങ്ങനെ ലോകത്തിന് തന്നെ ഏഷ്യയുടെ വെളിച്ചം അറിയപ്പെടുന്ന ബുദ്ധനാണ് ധർമ്മത്തെ സംബന്ധിക്കുന്ന സർവ്വീർണമായിട്ടുള്ള ഒരു നിർവചനം നൽകുകയും അതിനുള് ള വഴികൾ എന്താണ് എന്ന് മനുഷ്യൻ അല്ലെ ലോകസമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. അത് നിങ്ങൾക്കറിയാം, ക്രിസ്തുവിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ കാലം, അല്ലെങ്കിൽ ബിസി അദ്ദേഹത്തിന്റെ കാലം എന്ന് പറയാം. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ പല മതങ്ങളിലേക്കും നമ്മൾ എത്തപ്പെടുന്നത്. എന്നാൽ എന്താണ് മതം മുന്നോട്ട് വെക്കുന്ന, അത് ഞാൻ ഒരു മതത്തെ കുറിച്ച് മാത്രം പറയുന്നത്, ക്രിസ്തു മതം മാത്രമല്ല മതം മുന്നോട്ട് വെക്കുന്ന ധർമ്മം എന്താണ്, അല്ലെ മതം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ്, അത് മനസ്സിലാക്കണമെങ്കിൽ മതം എവിടെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. മതങ്ങളെല്ലാം തന്നെ ഗോത്രകാലത്തിന് ഉൽപ്പന്നങ്ങളാണ്. 2000 വർഷങ്ങൾ മുമ്പ് അല്ലെങ്കിൽ ക്രിസ്തു മതം എന്ന് നമ്മൾ പറയുന്നത് 325 ഉണ്ടാകുന്ന മതമാണ്. ക്രിസ്തു സ്ഥാപിച്ച മതമൊന്നുമല്ല, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്ഥാപിച്ച മതമാണ്. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെ ഇസ്ലാം മതമായാലും അവരൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗോത്രകാല ജീവിതത്തിന്റെ ജീവിതവീക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളിലും പരസ്പരം കൊല്ലുക എന്നതാണ് എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനപരമായ വികാരം. ഖുർആന് ആവർത്തിച്ച് നൂറുകണക്കിന് സൂറകളിലൂടെ പറയുന്നത് സത്യവിശ്വാസികളല്ലാത്തവരെ, ഖുർആനെ വിശ്വസിക്കാത്തവരെ കൊല്ലുക എന്ന് തന്നെയാണ്. പിന്നെ വ്യാഖ്യാതാക്കൾ കുറെ കാര്യം പറയുന്നത് ആത്മീയമായ കൊലപാതകമാണ്, ഭൗതികമായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കും. അതാർക്കും വ്യാഖ്യാനിക്കാം. ബൈബിളിലെ പഴയവരെ പുറപ്പാട് പുസ്തകത്തിലോ ആവർത്തന പുസ്തകങ്ങളോ നിങ്ങൾ എടുത്തു നോക്കിയാൽ കൊല്ലുക 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 എന്ന് ആവർത്തിച്ചു പറയുന്നത് നിന്നിൽ മതത്തിൽ വിശ്വസിക്കാത്തവരെ, നിന്നിൽ വിശ്വസിക്കാത്തവരെ, എഹോയിൽ വിശ്വസിക്കാത്തവരെ, എന്നിൽ വിശ്വസിക്കാത്ത ജീവനുള്ള ഒന്നിനെയും ഞാൻ ലക്ഷ്യപ്പെടുപ്പിക്കില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ അങ്ങനെ കൊല്ലുക എന്നത് അങ്ങനെ വരാനുള്ള കാരണം വളരെ സ്വാഭാവികമായും അതൊരു ഗോത്രകാല ജീവിതത്തിന്റെ സംസ്കാരമായത് എന്നതുകൊണ്ടാണ്. അതിനെ ഒരു കാലവശാലും ആധുനിക 21-ാം നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ കാലഘട്ടത്തിന്റെ ഒരവസ്ഥയിലേക്ക് നമുക്ക് ആ മതത്തിന്റെ യാതൊരു ധാർമ്മികതയും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അത് അപ്രസക്തമായ കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു ഒന്നാമത്തെ കാര്യം. ഇനി നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ, അല്ല ക്രിസ്തുമതത്തിലേക്ക് വരുമ്പോൾ എന്താണ് ബൈബിളിന്റെ, അത് ഖുർആന്റെ വിധമാണോ, ഞാൻ അതിലേക്ക് വരുന്നില്ല. ബൈബിളിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവികതയുടെ അടിസ്ഥാന പ്രമാണം അവർ മനുഷ്യരെ ഭയപ്പെടുത്തുന്നത്, മനുഷ്യനെ ജീവിതത്തിന് വിമുഖരാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതിലെ ക്രൈസ്തവ ധാർമ്മികത എന്ന് പറയുന്നത് പാപബോധം എന്നതാണ്. ദൈവത്തിനെതിരായ പാപം ചെയ്യുന്നവരെ, ദൈവത്തിനെതിരായി
പാപം ചെയ്യുന്ന കുറ്റകൃത്യം ചെയ്യുന്നവര് കാര്യമാണ് 34:7 26 വളരെ കൃത്യമായി പറയുന്നുണ്ട്. ദൈവത്തിനെതിരായ പാപം കുറ്റകൃത്യമാണ്. നന്നെ വിശദാംശങ്ങൾ ഇരുന്ന് പോകേണ്ട സമയമല്ല. പാപമോചനത്തിന്റെ രക്തസാക്ഷിയായിട്ടാണ് ക്രിസ്തു വരുന്നത് എന്നാണല്ലോ ബൈബിൾ സങ്കല്പം. അത് മാത്രമല്ല, പാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുവിടാം. ജന്മപാപം 3 തലമുറകൾ നീണ്ടു നിൽക്കും. നിങ്ങളുടെ പാപങ്ങൾ ദൈവത്തിന്റെ മുഖത്തെ നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു. യെശയ്യാ 59:2. മനുഷ്യരിലൂടെ പാപം, പാപത്തിലൂടെ മരണം. റോമൻ 5:12-21 വാക്യങ്ങൾ. തോമസ് അക്വീനാസ് സമ്മാതിയോളജിക്കായെന്ന് നിങ്ങൾക്ക് തോമസ് അക്വീനാസിനെ അറിയാം. ക്രൈസ്തപരിയൻ ദൈവത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുള്ള ആളാണ് തോമസ് അക്വീനാസ്. അദ്ദേഹത്തിന്റെ സമ്മാതിയോളജിക്കായെന്ന പുസ്തകത്തിൽ പാപത്തെ അദ്ദേഹം രണ്ടായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പാപവും ദുരാചാരവും നന്മവിരുദ്ധമാണ് എന്നും പ്രോക്സിമേറ്റ് സിൻസിനെ കുറിച്ചും ഹോമോജീനസ് സിൻസിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. സനാതനമായ നിയമവുമായി ബന്ധപ്പെട്ടതാണ് പ്രോക്സിമേറ്റ് സിൻ. ഹോമോജീനിയസ് ആയിട്ടുള്ള അനിഷ്ട സഹജമായിട്ടുള്ള പാപങ്ങളാണ് അദ്ദേഹം രണ്ടാമത് പറയുന്ന പാപം. അതിൽ ദൈവദൂഷണം, കള്ളസാക്ഷ്യം, കൊല, വ്യഭിചാരം ഒക്കെ ഉണ്ട്. വളരെ രസകരമായൊരു കാര്യം, ഗ്രിഗറി ഒന്നാമൻ പാപ്പ 7 പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പ്രചരിക്കുന്ന അദ്ദേഹത്തിന്റെ ഉള്ളില് അഹന്ത, ആർത്തി, കാമാസക്തി, അസൂയ, അമിതാഭാരം, കോപം, അലസത തുടങ്ങിയവയാണ് പാപമായി പറയുന്നത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പാപം 3 ഒന്ന് ജനിക്കുന്നത് തന്നെ പാപമാണ്. മോർട്ടൽ സിൻസ് എന്ന് പറയുന്ന 10 കൽപ്പനകളെ ലംഘിക്കുന്ന പാപമാണ് മോർട്ടൽ സിൻസ്. വെനിയൽ സിൻസ് എന്ന് പറയുന്ന ക്ഷണ്ഡനീയമായ ബ്ലാസ്ഫെമി, ദൈവദൂഷണം പോലെയുള്ള ക്ഷമിക്കപ്പെടാവുന്ന പാപങ്ങളാണ്. എന്തായാലും പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ലൂക്കോസും പറയുന്നുണ്ട്, മർക്കോസും മത്തായിയും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് പ്രധാനപ്പെട്ട, പരിശുദ്ധാത്മാവിനെതിരായി ആരെന്ത് പറഞ്ഞാലും അതെല്ലാം കുറ്റകരമാണ് എന്ന് മാത്രമല്ല, പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പം പാപം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രദർശനം. പാപരക്ഷയ്ക്ക് മാർഗം പറയുന്നുണ്ട്. ഓരോ സഭക്കാരും പാപരക്ഷയ്ക്ക് ഓരോ വഴികളാണ്. കത്തോലിക്ക സഭ പറയുന്നതാണെങ്കിൽ സഹവഴി മാത്രമേ ഉള്ളൂ. നല്ല സാല സെക്സ്ട്രാ എക്ലേസിയം എന്നാണല്ലോ അവരുടെ നേരത്തെ വന്ന പ്രസിദ്ധമായ സൂക്തം. നോ സാലേഷൻ ഔട്ട് ഓഫ് ചർച്ച്, അതായത് സഭയ്ക്കപ്പുറത്ത് നിന്ന് യാതൊരു പാപവും നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ല. ഇങ്ങനെ പറയുമ്പോൾ തന്നെ സഭയുടെ ചരിത്രത്തിൽ വളരെ തമാശകൾ നിറഞ്ഞ ഈ പറയുന്ന കാര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് ഉള്ളത് എന്ന് അതിന്റെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ബൈബിൾ തന്നെ അവിടെ പ്രസിദ്ധമായ വാദം ഉണ്ടല്ലോ, എന്താണ്? ദ ട്രീസ് നോൺ ബൈ ഇസ് റൂട്സ്, അല്ലേ? മരത്തെ അറിയുന്നത് അതിന്റെ ഫലത്തിലൂടെയാണ്. ഈ പാപങ്ങളെ കുറിച്ചും പാപമോചനത്തെ കുറിച്ചും ഒക്കെ ആവർത്തിച്ച് പറയുന്ന കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരിക്കൽ നന്മ എന്ന് പറയുന്നത് അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സഭാചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാർപ്പാപ്പമാരെല്ലാം കൊല്ലപ്പെടുകയായിരുന്നു. ഒന്നുകിൽ വിഷം കൊടുത്ത് കൊല്ലുക, അല്ലെങ്കിൽ എന്താണ് ശ്വാസം മുട്ടിച്ചു കൊല്ലുക. അങ്ങനെ നിരവധി നിരവധി മാർപ്പാപ്പമാർ കൊല്ലപ്പെട്ടെന്ന് മാത്രമല്ല, പല മാർപ്പാപ്പമാരും ദേശീയങ്ങളെ സ്വന്തം കൂട്ടത്തിൽ താമസിപ്പിക്കുകയും എല്ലാ പേപ്പൽ ബില്ലുകളും പേപ്പൽ ബില്ലുകളുടെ മാർപ്പാപ്പയുടെ പ്രഖ്യാപനങ്ങളാണ്. അങ്ങനെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, 1490 റോമിലെ ജനസംഖ്യ 90,000 അവിടുത്തെ ദേശീയരുടെ എണ്ണം 6,100. 1509 വെനീസിലെ ജനസംഖ്യ 300,000, അതിൽ 16,654 രജിസ്റ്റേർഡ് ദേശീയങ്ങളായിരുന്നു. ഈ ദേശീയങ്ങളൊന്നും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല. കോട്ടീജിയൻ ഡൈഫാൻഡല്ല എന്നും കോട്ടീജിനെ ഒണസ്റ്റ എന്ന് പറയുന്നത് രണ്ടുതരം ദേശികളാണ് ഉണ്ടായിരുന്നത്, കുലീന ദേശികളും പാപ സാധാരണക്കാർ ദേശികളും. ഞാൻ പറഞ്ഞു തരുന്നത് ഇവരുടെ പേരുകൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും ഇവരുടെ ആളുകളായി മാറിയിരുന്നത് അക്കാലത്തെ കർദ്ദിനാളന്മാരും പോപ്പുമാരുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാം ജൂലിയസ് 2 മാർപ്പാപ്പ തന്റെ കൈ നീട്ടാൻ സമ്മതിക്കില്ലാണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ സിവിലിസ് വന്നിട്ട് ശരീരം പൊട്ടി അളഞ്ഞിരിക്കുകയാണ്. അന്ന് ഫ്രഞ്ച് ഡിസീസ് ആ പേരിലായിരുന്നു സിവിലിസ് അറിയപ്പെട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മുഴുവൻ തന്നെ ഇത്തരം ഗുഹ്യരോഗങ്ങൾ ബാധിച്ച മാർപ്പാപ്പമാരുടെയും അമ്മയെയും മകളെയും ഒരുമിച്ച് വെച്ച് പൊറിപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പമാരുടെയും ചരിത്രമാണ്. അവരാണ് 7 പാപങ്ങളെ കുറിച്ച് നമ്മളോട് വിശദമായി സംസാരിച്ചിട്ട് നമുക്ക് ശരിയായ വഴി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. 1347 നമുക്കറിയാം കൊറോണ പോലെ ലോകത്തെ കിടുകിട വിറപ്പിച്ചൊന്നായിരുന്നു ബ്ലാക്ക് ഡെത്ത്, കരിമരണം. 4 വർഷം നീണ്ടുനിന്ന് യൂറോപ്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയിലേറെ ആളുകൾ കൊല്ലപ്പെട്ടു പോയ അതിഭീകരമായ ആ കലാപ സമയത്തും
യൂറോപ്പിൽ യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിൽ അടിക്കുകയും തമ്മിൽ കൊല്ലുകയും, കാരണം ബ്ലാൻഡത്തിന്റെ കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം പറഞ്ഞു കൊടുത്തുകൊണ്ട് വിഷം, അതായത് കിണറുകളിൽ കുളങ്ങളിൽ വിഷം കലർത്തി പരസ്പരം കൊല്ലാൻ ശ്രമിച്ച ഒരു ചരിത്രമാണ് സഭയ്ക്കുള്ളത്. പക്ഷേ സഭ പ്രസംഗിക്കുമ്പോൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മയുടെയും കരുണയും വഴിഞ്ഞൊഴുകുന്ന ചരിത്രമാണ്. ഇനി ഇതന്നെ വേണ്ട, സഭയിലാകുന്ന കുരിശുയുദ്ധം 1095 മുതൽ നടന്ന 7 കുരിശുയുദ്ധങ്ങളും 2 പ്രത്യേക കുരിശുയുദ്ധങ്ങളും, ഈ കുരിശുയുദ്ധങ്ങളുടെ എത്ര ദശലക്ഷം മനുഷ്യരാണ് കശാപ്പിക്കപ്പെട്ടത് എന്ന് മാത്രമല്ല, യൂറോപ്പിന്റെ ചരിത്രത്തെ അപ്പാടെ തന്നെ ഡാർക്ക് ഏജസ് ഇരുണ്ട നൂറ്റാണ്ടുകളെന്ന് ആക്കി 1000 സംവത്സരം, 1000 സംവത്സരം യൂറോപ്പിനെ അന്ധകാരത്തിന്റെ നടുവിൽ വാഴ്ത്തി കൊലപാതക പരമ്പരകൾ സൃഷ്ടിച്ച 9 കുരിശുയുദ്ധങ്ങളുടെ ചരിത്രം പറയുന്നത് ഒരിക്കലും സഹനത്തിന്റെയും ക്ഷേമത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെയും കാര്യമായിരുന്നില്ല. ട്രീസ് നോൺ ബൈറ്റ്സ് ഫ്രൂട്ട്സ്. പിന്നെ സിലബസ് ഓഫ് എറേസ് എന്ന് പറയുന്ന, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പറയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കുരിശുയുദ്ധങ്ങൾക്ക് ശേഷമുണ്ടായ ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ഭയാനകമായ, ലോക ചരിത്രത്തിൽ ഹിറ്റ്ലർ പോലും ചെയ്യാത്ത വിധത്തില് അതിഭയാനകമായ കൊലപാതക പരമ്പരകൾ, കൊലപാതക പരമ്പരകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചില വംശങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കണം. മാനിക്കേൻസിനെയും അൽബേനിയൻസുകളെയും കതാറുകളെയും വാൾഡേഴ്സ് തുടങ്ങിയിട്ടുള്ള വംശങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു സഭയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കൊലപാതക പരമ്പരകൾ. ആ പുസ്തകങ്ങൾ നിരോധിക്കുക. 1966 വരെ അതിഭീകരമായി നടന്ന ഈ പറയുന്ന ഇൻക്വിസിഷൻ മതപീഠനങ്ങളിൽ ആരൊക്കെയായിരുന്നു നടത്തിപ്പുകാര്? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ സേവകന്മാരായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഡൊമിനിക്കൻസ് പാതിരിമാര്, ഫ്രാൻസിസ്കൻ പാതിരിമാര്, ജെസ്യൂട്ട് പാതിരിമാര്, കാർമലൈറ്റുകളെ തുടങ്ങിയവരായിരുന്നു ഈ പറയുന്ന ഇൻക്വിസിഷൻ കാലഘട്ടത്തില് ഭീകരമായ കൊലപാതക പരമ്പരകൾ നടത്താനുള്ള ആരാചാര്യന്മാരെ പ്രവർത്തിച്ചത്. അതിന് സ്പാനിഷ് ഇൻക്വിസിഷനിൽ മാത്രം ഏതാണ്ട് 100,000 ആളുകൾ കൊല്ലപ്പെട്ടു. ആ 100,000 കൊല്ലപ്പെട്ടവർ 10,220 പേരെ തീയിലിട്ടാണ് കൊണ്ടത്. മെക്സിക്കൻ ഇൻക്വിസിഷൻ ആയിരങ്ങൾ, അതിനേക്കാൾ ഭയാനകമായിരുന്നു. ഇവർ നടത്തിയ വിച്ച് ഹണ്ടിങ് അല്ലെങ്കിൽ മായാവിനി വേട്ട എന്ന പേരിൽ സ്ത്രീകൾക്കെതിരായി നടത്തിയ അതിഭയാനകമായിട്ടുള്ള ആക്രമണങ്ങൾ. നമ്മുടെ അവർക്ക് താപ്പൻ പുള്ളികൾ ഇറങ്ങുമ്പോഴെല്ലാം തന്നെ വളരെ കൃത്യമായി ബൈബിളിലെ വാക്യങ്ങൾ കൂട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇറങ്ങുന്നത്. കാരണം ബൈബിൾ പറഞ്ഞതാണ് ഇതെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ചെയ്തത്. ഗ്ലൂക്കോസിന്റെ സുവിശേഷം 9:1 സകല ഭൂതങ്ങൾക്കിടയിലും വ്യാധികളെ സൗഖ്യമാക്കുന്നതിന് ശക്തിയും അധികാരവും നമുക്കുണ്ട് എന്ന് ഗ്ലൂക്കോസിന്റെ സുവിശേഷവും, മർക്കോസിന്റെ സുവിശേഷത്തിൽ എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും എന്ന് പറയുന്ന രണ്ട് ഉദ്ധരണികൾ ഉന്നയിച്ചുകൊണ്ടാണ് വിച്ച് കണ്ടി മായാവീ വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റാണ്ടുകൾ നീണ്ടുവന്ന സ്ത്രീ വേട്ട നടത്തിയതെന്ന് മാത്രമല്ല, കാമാസക്തന്മാരായ പുരോഹിതന്മാർക്ക് വഴങ്ങാത്ത സ്ത്രീകളെ കൊന്നൊടുക്കിയത് 1-2 പേരിലെ 900,000 സ്ത്രീകളെയാണ് യൂറോപ്പിൽ കൊന്നത്. ഹിറ്റ്ലറിന് 60,000,000 യൂതന്മാരെ കൊന്നുള്ളൂ. പക്ഷേ കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭ സ്നേഹത്തിന്റെയും കരുണയുടെയും നന്മയുടെയും ധാർമ്മികതയുടെയും കുത്തകാവകാശമുള്ള കത്തോലിക്ക സഭ 900,000 സ്ത്രീകളെയാണ് ഭീകരമായി കൊന്നത്. എങ്ങനെ കൊന്നു എന്നുള്ളതും വിശദീകരിക്കാൻ പോയാൽ സമയം കിട്ടുന്നവർ, അത്ര ഭീകരമായി നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ ഒറ്റ വീട്ടിൽ കൊല്ലുകയല്ല, തീയിട്ട് വെറുതെ കൊല്ലുകയല്ല, അത്ര ഭീകരമായി 900,000 സ്ത്രീകളെ കൊന്നു. അങ്ങനെ ഉള്ള ഒരു ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദ ട്രീസ് നോൺ ബൈറ്റ്സ് ഫ്രൂട്ട്സ്. പിന്നീട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിന്റെ പത്തുകൽപ്പനകളെ സംബന്ധിച്ച്, പത്തുകൽപ്പന ഏതാണ്ട് ധാർമ്മികതയെ കുറിച്ചുള്ളതാണ് എന്ന് പറയും. പത്തുകൽപ്പന ഒരിക്കലും ധാർമ്മികതയല്ല എന്നുള്ളത് കിച്ചൻസ് വളരെ കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട്. ഞാനല്ലാതെ ഒരു ദൈവം ഇങ്ങനെ കൊണ്ടാകരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവം വേറെ ഉണ്ടെന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല, മറ്റു ദൈവങ്ങളോട് അസൂയയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാനല്ലാതെ ഒരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് പറയുന്നത്. അതുപോലെ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് പറയാം. കാരണം അന്ന് ശത്രു വിഗ്രഹങ്ങളെ, ശത്രു ദൈവങ്ങളെ വിഗ്രഹങ്ങളെ തകർക്കുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്ത്. മാത്രമല്ല മറ്റു ദൈവങ്ങളെ മറ്റുള്ളവർ ആരാധിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ദൈവങ്ങളുടെ ഒരു പ്രഖ്യാപനമായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിക്കരുത് പറയുന്നത്. അതുപോലെ എന്റെ നാമം ശാപത്ത് നാളിൽ കൊലപാതകം, ശാപത്ത് നാൾ വിശുദ്ധ ദിനമാണെന്ന് പറയുകയും അതേസമയം തന്നെ ശാപത്ത് നാളിന് എതിരാ നിൽക്കുന്നവരെ കൊല്ലുകയും ചെയ്യണമെന്ന് പറയുന്ന കാഴ്ചപ്പാട്, ഈ പറയുന്ന പത്തുകൽപ്പനകളൊന്നും തന്നെ വളരെ കൃത്യമായും അടിമത്തത്തെ ന്യായീകരിക്കുന്നതായിരുന്നു ബൈബിളിന്റെ ധാർമ്മികത, അല്ലെ ബൈബിളിന്റെ ലോകവീക്ഷണം എന്ന് പറയുന്നത്. Ephesians 6:1-6, അടിമത്തം എന്ന് പറയുന്നത് ദൈവഹിതമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും, ഈ മതം മാത്രമല്ല ഹിന്ദു മതം എന്ന് പറയുന്ന ബൈബിൾ മതമൊക്കെ തന്നെ ഇവിടെ നൂറ്റാണ്ടുകളായി ഒരു ഭൂരിപക്ഷം ജനതയെ അടിമകളാക്കി വെച്ചതെല്ലാം ദൈവം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഖുറാൻ അടിമത്തത്തെ ന്യായീകരിക്കുന്നത്, ഖുറാനിലെ ഇസ്ലാം എന്ന വാക്കിനർത്ഥത്തിന്റെ അടിമ എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് അടിമത്തത്തെ ന്യായീകരിക്കുക എന്നായിരുന്നു എല്ലാ മത ഗ്രന്ഥങ്ങളും മതങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് എന്നെങ്കിലും അടിമത്തം നിർത്തലാക്കിയത് ഒരു നിരീശ്വരവാദിയാണ് എബ്രഹാം ലിങ്കൺ 1865. അപ്പൊ നാസ്തികരാണോ ലോകത്തിന് നന്മ ചെയ്തതെന്നുള്ള ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി,
അടിമത്തം നിർത്തലാക്കിയിരുന്ന അവസ്ഥയിലായിരുന്നു അബ്രഹാം ലിങ്കൺ ആയിരുന്നു. അല്ലാതെ ഒരു മത നേതാക്കന്മാരും ഇന്നുവരെ ചരിത്രത്തിൽ അടിമത്തത്തിനെതിരെ ഒരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല നാം ദൈവത്തിന്റെ അടിമകളാണ് എന്നും പുരോഹിതന്മാർ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്നുമാണ് എക്കാലവും ഇക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ധാർമ്മികത എന്ന് പറയുന്നത് മതമോ ദൈവവിശ്വാസമോ ആസ്തിക ബോധമോ ഉണ്ടാക്കുന്നതല്ല, മറിച്ച് അത് ജനറ്റിക്കലി അല്ലെങ്കിൽ പരിണാമശാസ്ത്രപരമായി നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായി മനുഷ്യൻ അത് മാത്രമല്ല എല്ലാ ജീവികളും ആർജിച്ചിട്ടുള്ള സഹജബോധത്തെയാണ് ധാർമ്മികത അല്ലെ മൊറാലിറ്റി അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതൊരു സയന്റിഫിക് റിസൾട്ടാണ്. എന്താണ് പക്ഷി? പക്ഷികൾക്ക് അതിരില്ല, പക്ഷികൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരാണ്. നിങ്ങൾക്കറിയാം അമ്മമാര് പക്ഷി അത് ആടാണെങ്കിലും പ്രാവാണെങ്കിലും പശുക്കളാണെങ്കിലും അതിന്റെ കുഞ്ഞുങ്ങൾ തന്നിലേക്ക് അവിടെ പോകുമ്പോൾ അത് കരയും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പക്ഷികൾ, അങ്ങനെ മൃഗങ്ങളിൽ പോലും തന്നെക്കാൾ ദുർബലരായവരുടെ കുഞ്ഞുങ്ങളോടും അവർ കാണിക്കുന്ന സ്നേഹം ഒരിക്കലും അവർ ദൈവവിശ്വാസമുണ്ടായതുകൊണ്ടല്ല, അത് പരിണാമശാസ്ത്രപരമായ അതായത് ഞാൻ പറയുന്ന നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായി കിട്ടിയ ഒന്നാണെന്ന് മാത്രമല്ല അതൊരു ജനറ്റിക് കിൻഷിപ്പാണ് എന്ന് പറഞ്ഞാണ് പാരമ്പര്യ രക്തബന്ധത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് സ്നേഹിക്കുന്നത്? മറ്റൊരു അയൽക്കത്തെ കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ സ്നേഹിക്കാൻ കാരണം ആ കുട്ടിയെ നിങ്ങൾക്ക് ജനിതകമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ്. ആ ജനിതക ബന്ധം ഒരു മതബോധത്തിൽ നിന്നും ഉണ്ടായതല്ല. മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇല്ലാത്ത ജീവികൾക്കും എല്ലാം പറയുന്നത് ജനിതക ഇഷ്ടപ്പെട്ട്. രണ്ടാമത്തേത് റെസിപ്രൊക്കേഷൻ അല്ലെങ്കിൽ പരസ്പര വിനിമയം എന്നതാണ്. തനിക്ക് ലഭിക്കുന്ന നന്മകൾ അത് ആരെനിക്ക് നന്മ ചെയ്താലും ആ നന്മകൾ തിരിച്ചു കൊടുക്കുക എന്നത് എന്റെ ഒരു ബാധ്യതയാണ് എന്നതുകൊണ്ട് തന്റെ നന്മകളെ തിരിച്ചു കൊടുക്കുന്ന മനുഷ്യ സഹജമായിട്ടുള്ള ജീവി സഹജമായിട്ടുള്ള പരിണാമ സഹജമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് റെസിപ്രൊക്കേഷൻ. അതാണ് ധാർമ്മികതയ്ക്കായിട്ടുള്ള മറ്റൊരു കാരണം. മറ്റൊന്ന് കോൺസ്പിക്യുവസ് ജനറോസിറ്റി, നമുക്ക് കിട്ടിയ തിരിച്ചു കൊടുക്കുന്ന പോലെ തന്നെ പ്രത്യക്ഷമായ ഉദാഹരണം മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുക. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ അച്ഛൻ മക്കൾക്ക് വേണ്ടിയോ അമ്മ മക്കൾക്ക് വേണ്ടിയോ അല്ലെ നാം സഹോദരങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ചെയ്യുന്നതൊന്നും അവർ എന്റെ വിശ്വാസത്തിന് കൊണ്ടല്ല, ഞാൻ അവർ എന്റെ ദൈവത്തിന് വിശ്വസിക്കുന്നത് കൊണ്ടല്ല, അല്ലെങ്കിലും ആണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കിട്ടിയ നന്മകൾ തിരിച്ചു കൊടുക്കാൻ എന്നുള്ള എന്നതുകൊണ്ട് തന്നെയാണ്. അതാണ് എന്റെ പരിണാമശാസ്ത്രപരമായിട്ടുള്ള സത്യം. ഈ മതം എത്ര മാത്രം നന്മപരമാണ്, മതപരം നന്മപരമാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗമുണ്ടാക്കിയ ശേഷം മാത്രമേ ദൈവം മരുന്ന് തരാറുള്ളൂ. ദൈവം ഒമ്നിപൊട്ടന്റാണ്, ഒമ്നി സയൻസ് ആണ്, ഒമ്നി എന്നൊക്കെ നമ്മളിങ്ങനെ വാചാലമായി പറയുമെങ്കിൽ പോലും ദൈവത്തിന് എന്തെങ്കിലും നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം രോഗം മുറിവുണ്ടാക്കിയിട്ട് മരുന്ന് തീർക്കുന്ന ആളാണ് ദൈവം. രണ്ട്, ദൈവത്തിന് എപ്പോഴും സ്തുതിച്ചോണ്ടിരിക്കണം. പുള്ളി എപ്പോഴും വിളിച്ചു പറഞ്ഞോണ്ട് അപ്പൊ ഒമ്നി പൊട്ടന്റ് ആണ്, ഒമ്നി പ്രസന്റ് ആണെന്നൊക്കെ പറയുന്നെങ്കിലും പുള്ളി എപ്പോഴും എനിക്ക് തരണേ എന്റെ കർത്താവ് എനിക്ക് തരണേ അപ്പൊ സ്തുതി കേൾക്കുന്ന ഒരു വെങ്ങാനാണ് ദൈവം. കാരണം എന്താണ്? തന്നെ സ്തുതിക്കുന്നവരെ മാത്രമേ ദൈവം സ്വീകരിക്കുള്ളൂ, അല്ലാത്തവരെ ആരും പുള്ളി ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്തു കൊടുക്കാറില്ല എങ്കിൽ പോലും. മാത്രമല്ല നമ്മളെ ഭയപ്പെടുത്തുന്നത് ദൈവവിശ്വാസമല്ല നരകവിശ്വാസമാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നത്, അതിന്റെ ധാർമ്മികത ഉണ്ടെന്ന് പറയുന്ന വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് സ്വയം തോന്നിയെന്നല്ല, നിങ്ങളോട് പറയുന്നു നീ വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തെക്കുറിച്ച് ഖുർആനും ബൈബിളൊക്കെ വർണ്ണിക്കുന്നത് കേട്ടപ്പോ അല്ലെങ്കിൽ പ്രസംഗം വർണ്ണിക്കുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ വരികയും വീഡിയോ എടുത്ത് കാണിക്കാറുണ്ട്. ഇപ്പൊ പല പരിപാടികളിലും പല പാസ്റ്റർമാരും നരകത്തിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ രസം എന്തൊരു സാഹസമായിക്കോട്ടെ, ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് വീഡിയോ എടുത്തിട്ട് നരകത്തിൽ ഇങ്ങനെ പൊരിക്കുന്നത്, ഇങ്ങനെ വറക്കുന്നു, ഇങ്ങനെ ഉറക്കുന്നു, അങ്ങനെ ഏത് തലമുടിനാർ ഏതായി കീറിയ പാലത്തിലൂടെ നടത്തുന്നു, ആര് കണ്ടു, എന്ന് കണ്ടു, എവിടുന്ന് കണ്ടു, എന്തെവിടെ? പക്ഷേ നൂറ്റാണ്ടുകളായി എല്ലാ മതങ്ങളും ഈ നരക ഭയം വെച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുന്നു. ആ ഭയപ്പെടുത്തലിൽ മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതല്ല. നിങ്ങൾക്ക് ദൈവം ഏതെങ്കിലും ഒരു നന്മ തന്നിട്ടല്ല. കാരണം ദാരിദ്ര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ല, തൊഴിലാളിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ല, നമ്മുടെ രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇതിന് പരിഹാരങ്ങൾ നേരിടുന്ന സമയങ്ങളിലെല്ലാം തന്നെ മതം വളരെ കൃത്യമായ പരിഹാരങ്ങൾ എതിർക്കുന്നുണ്ട്. കാരണം എയ്ഡ്സിനെതിരെ മരുന്ന് കണ്ടുപിടിച്ചപ്പോൾ, എയ്ഡ്സിനെതിരെ കോണ്ടം കൊണ്ടുവന്നപ്പോൾ ഒക്കെ തന്നെ സഭ അതിനെ 100% എതിർത്തു. അതുപോലെ തന്നെ നമ്മുടെ ഒട്ടേറെ രോഗങ്ങൾ വാക്സിനേഷൻ കണ്ടുപിടിച്ചപ്പോൾ എല്ലാ മതങ്ങളും എതിർക്കാണ് ചെയ്തത് അനുശേഷിക്കാൻ. കാരണം ദൈവം അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ചെയ്തത്. മറിച്ച് മാത്രമല്ല പറയുന്നതാണ്, ആകാശത്തൊരു സ്പൈ ക്യാമറ ഉണ്ട്, ആകാശത്തൊരു CCTV ആയിട്ട് ദൈവം ഇങ്ങനെ ഇരിക്കുക, നമ്മളെല്ലാം ചെയ്യുന്നത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ സ്തുതിക്കാത്തവരെ സ്തുതിക്കാത്തവരെ നമ്മൾ ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത് എന്ന് ദൈവം ഇങ്ങനെ ക്യാമറയിലൂടെ നോക്കിയിരിക്കുകയാണ്. സ്തുതിക്കാത്തവരെല്ലാം പിടിച്ച് ശിക്ഷിക്കും. എന്ത് ധാർമ്മികതയാണ്, എന്ത് ധാർമ്മിക, അതിനകത്ത് ധാർമ്മികത എന്നാണ് പറയുന്നത്, ഭീഷണി എന്നാണ് പറയുന്നത്. അത് എന്ത് തരത്തിലുള്ള ഒരു ബോധമാണ് നമ്മളിലേക്ക് ഈ മതം നൽകുന്നത്? ഒരിക്കലും മനുഷ്യത്വപരമായ ഒരു ബോധമല്ല.
Darmiya ma yati kela atra morala morala atra ori bodo wala margumele senaga takiri cela wari barayilu senaga takiri cu parayilu pache kani kuma ngilela laiye da baba wara na barayilu tete yam prairi pikin tete yene ni shesha barayilu kuma kabiri barigara wa baba na barayilu marche nasti kira barayilu na bela nasti kira gaje baro na barayilu tete cheyiri na benea tete na barayilu na rabe shi wara ngil bulum tete kira na malengi na ada gare na manisha biri da wa atra. Ninde pole, ninde bicara kan bicara kan, melalui konde itu juga dengannya. Yang itu karena salim, annya mata dua, annya ini dua sebenarnya tulah, undum cian, padilah yang ini anak baru ini. Itu um, sekta mana Middle East le, juga hari ya, Maria nam. Ini loh tuh itu mulah samadhan yang mulah dari anak itu cial, madanggal beri ke negara yang mulu yang samadhan itu itu tulu orang. Loh tuh itu mulah happiness index sih, diri kita itu, madanggal atau Scandinavian, European negara ini ada. Madan tidak ta, karena harga itu sebaran, ini sebaran, nasti kita itu lagi ngalamin happiness index itu orang melukur itu. Ada bolehnya pada bisnis yang lebih berani orang, bayi beli dia koran dia, orang yang daerah yang lebih berani orang, ada yang beri manusia tuh tuh kalau orang mau daerah orang, ada bolehnya macam mana charity, malah kita usaha ini beri juga dengan sahabat orang charity yang orang ini sebenarnya, jiwa orangnya perawatan itu, indra jiwa orangnya perawatan itu, semua orang beri juga dengan itu. Semua omni persen datar lah, omni potong datar lah, omni sains sains dewi itu lo, indra dewi itu lo, cahaya itu lo, charity itu lo, manusia bodoh tuh lah. Lewat itu ekstra modal charity itu lo, mana kaya ama rendah miring sebab dia lah. Tapi ya, dewi bisa sih lah lah charity itu lo. Abi lewat itu ekstra modal mana charity itu lo, produk mana kiri dewa, perwujudan perwujudan perhati kiri charity itu lo, bisnya main. Hari ini, nama kita, raja itu, nasti writer lah, alat-alatnya yang kami perhatiinnya, orang kita orang Bill Gates, George Soros, mana tu, cerita ni ada berapa, ada berapa, nasti kira. Alhamdulillah, mata tulen, nama kita segera juga nak cerita, orang kita mata tulen, mana mana yang lada, China mah, mutte ini, hari bersamaan, mana tu, yang juga kita tu boleh, mana mata tulen, mana yang kita perasan, kita baru ini. Alhamdulillah, rancangan ini, visusi kita baru mulai, ini rancangan ini, visusi kita mana lada perasan, kita mula mulai perindah. Yang paling penting itu dulu. Lewat itu, semua madangilum, yang lain kelim beranak bodat tunde, ubah dia ni lulu bodat, beranak bodat tunde, akramangat kuda beri cuanda ane semua madangilum mandiri. Ini, lewat tempatum Kristus itu jenama itu kolonial madamaitan. Beranak bodat tunde British gaya ane madamaitan ke India lewat itu, abrane adik samar kelim ke akramangat pun putih dikiri ane mawai ilmu, madatinde cahitra beranak laga nama ane mawai ilmu. Adikah arit lude, Vishwari perorangan lude okatane, walaupun kerja mawai. Ini perihna adimat tetenya ayeri cundu, karena gua udah dasan mara ayur jenabiya peribadi kita meraunetsiam, akar meri gacapar nonan jodoh dulu, marice, manusia ni berema waya swadan dulu tu lana, abend swadan dulu, abend vektitum, abend amdes, oka katu suci kaya mawairmu, nasiya kado jodoh tu lalu, nasiya apa gacapar dulu beri ana, nasiya samalice, nawa bawa bishwa selari orang satrik lalu ala. Mata visiwa sih lah, lembut sahaja kalau perkhidmatan mata tayar satu kali kanan tu. Inilah tuh unda. Itu manis tuis, nanawa nama perkhidmatan. Dah itu hari orang bertegur Maya, video itu mah video semua hilang. Urikul kurjan berjalan sahaja dikiana. Marat tayar ini mana balat luaran. Panjasaara yang negeri nak kial madre pun tak gila. Panjasaara panjaya nak kial madre pun tak gila. Madam panjasaara yang negeri kari kena hilang. Ayeri kari kena. Urik cari terapi lima hari. Urik madre tu orang ni samudra terbentuk. Nanti yang kari ni terlalu malu. Cerita berapa ini karya mana macam itu, nasibnya bodoh, manusia bodoh, mana juga lah. Ini dari awalnya Europe ini, ini pernah ini mana ni kerana kita ini nawodhar ini orang tu kumpul beri, nawodhar ini orang ini human samai ini, human ini sahaja itu beri anak, jenazah itu tuan itu, sekolah itu samaan itu, mana juga itu beri itu, mana juga daerah ini logat ini beri samai tak ada ini mata orang ini dia amuk perasaan sama sekali begitu nampi. Ibu, ini kita ini sahaja nak beri ini, beri disclaimer beri ada, orang beri unda, beri anda disclaimer unda, unda. Jadi parah ini dengan individual capacity lah na, perlu kerajaan zaman kan nolah nilai lo, kerajaan yang umur sekian ini dulu allah. Kedua itu ana zaman dulu tu, jadi pada parah ini tu, ini bishay itu lola, ente nilai pada na, orang kita nenggalah yang arah berana perhatian allah, anggane arah kengilum, endengilum, persoalan tuan dia, adine advance itu sama juga dengan tu, ini nenggalah dalam itu anggane itu persoalan illa, adine sama juga kita kaya juga illa, karena orang baru dah, pala itu content itu, abah. Nampolah dalam langgan perasaan. Nggalah palapun palapun debate sengaja ni bahari jeiki mana lor cerca kena nak kena. Tapi nggalah dalam langgan itu tidak. Bahari jeiki mana lor tidak. Harian, nampuk nampolah nelayan vekta makca. Atre ulu. Apa anggane itu hari beranak pada itu itu cerca ana itu sportsman seperti lekana mana baru ni orang bersih terlekat lagi ana. Nampolah bersihnya nasti ke dekade logo bersihnya mana. Ado price tawa dekade logo bersihnya mana. Ya dana nallah itu nolah. Tapi jangan itu
കാണുന്നത് ക്രൈസ്തവതയുടെ ലോകവീക്ഷണം എന്ന് പറഞ്ഞത് കൃത്യമായി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വെൽ ഡിഫൈൻഡ് ലോകവീക്ഷണം ഉണ്ട്. അത് കാരണം ക്രൈസ്തവതയ്ക്ക് കൃത്യമായിട്ടൊരു ദൈവമുണ്ട്, സർവശക്തൻ സർവജ്ഞൻ ഒക്കെ ആയിട്ടുള്ള ഒരു ദൈവം. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളാണ് ക്രൈസ്തവതയുടെ ലോകവീക്ഷണം. അവിടെ ഒരു മാറ്റമില്ല, കാരണം ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിന് മാറ്റമില്ല എന്നുള്ളത് ഞാൻ ഇവിടെ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ തർക്കമുണ്ടെങ്കിൽ നമുക്ക് ബൈബിൾ വാക്യം അടുത്ത റൗണ്ടിൽ ഉദ്ധരിക്കാം. ദൈവത്തിന് മാറ്റമില്ല എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലോകവീക്ഷണത്തിന് മാറ്റമില്ല, ക്രൈസ്തവത്തിന് ധാർമ്മികതയ്ക്ക് മാറ്റമില്ല. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലോകവീക്ഷണമാണ്. എന്നാൽ നാസ്തികതയുടെ അങ്ങനെയല്ല, അത് മാറുന്ന ഒരു ലോകവീക്ഷണമാണ്. കാരണം അവിടെ സർവശക്തനില്ല, സർവജ്ഞാനിയില്ല, കൃത്യമായി ഇറക്കിക്കൊടുക്കുന്ന ഒരാളില്ല. അപ്പോൾ ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കുള്ള ഒരു ലോകവീക്ഷണമാണ് നാസ്തികതയുടെ എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള ഒരു ധാർമ്മികത ലോകവീക്ഷണം ഇതിനേക്കാളുമൊക്കെ നല്ലൊരു ലോകവീക്ഷണം ഞാൻ കണ്ടു കഴിഞ്ഞാൽ, ഒരു നാസ്തികം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സെലക്ട് ചെയ്യും. അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം സ്ത്രീകൾക്ക് വോട്ടവകാശമൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ്, ഇക്വാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചാൽ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞാണ് വന്നത്. അപ്പം അങ്ങനെ പുതിയ പുതിയ കൺസെപ്റ്റുകൾ കിട്ടുമ്പോൾ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോമോസെക്ഷ്വാലിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ലോകം, അതിൽ നിന്നൊക്കെ ചിന്തകൾ മാറി ഇപ്പം അതൊക്കെ നോർമലാണ്. അപ്പം അതായത് തികച്ചും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകവീക്ഷണമാണ് നാസ്തികതയുടെ. അത് നല്ലതിൽ നിന്ന് നല്ലതിലേക്ക് പോവുകയാണ്. പിന്നെ രണ്ടാമത്തെ നാസ്തികയുടെ ലോകവീക്ഷണത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് ഒരു ലക്കാണ്, അനന്ത സമ്മതികൾ ഒന്ന് മാത്രമാണ്. ഇപ്പോൾ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്നു, അപ്പൊ അവിടെ വിസർജിക്കപ്പെടുന്ന സ്പേമിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം 20 കോടി എന്നൊക്കെ പറയുന്നുണ്ട്, കോടിക്കണക്കിനാണ്. അതിൽ എ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്പേം, ഒരു പർട്ടിക്കുലർ എഗുമായി യോജിച്ചാൽ മാത്രമേ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവുള്ളൂ. എന്നെ സംബന്ധിച്ച് അതിൽ ഒരു സ്പേം ഒരു എഗുമായി യോജിച്ചാൽ മാത്രം ഉണ്ടാകുന്ന ആളാണ് ഞാൻ. അതായത് എൻ്റെ ഭാഗത്ത് നോക്കിയാൽ കോടിക്കണക്കിന് സാധ്യതകളിൽ ഒരു സാധ്യത മാത്രമാണ് ഞാൻ. ഇനി ഞാൻ ഉണ്ടാകണമെങ്കിൽ എൻ്റെ അച്ഛനുണ്ടാകണം, അമ്മ ഉണ്ടാകണം, അവരുടെ അച്ഛനമ്മമാരെല്ലാം കൃത്യമായിട്ട് അതുപോലെ ഉണ്ടായി വരണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ഒരു ഹെവി ലോട്ടറിയാണ്. എന്നാൽ ആരെങ്കിലും ഒക്കെ ലോകത്ത് ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച്, നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ച്, നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ലോട്ടറിയാണ്. ഈ ജീവിതം പരമാവധി ആസ്വദിക്കുക, അതുതന്നെയാണ് നാസ്തികരുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ ആസ്വദിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരുത്തനെ ദ്രോഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല, കാരണം അവൻ നിങ്ങളുടെ ഭാരം വെക്കും, അല്ലെങ്കിൽ കേസുകൾ വരും, ക്രിമിനൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങളുടെ സമൂഹത്തെ തന്നെ ആസ്വദിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ആസ്വദിക്കേണ്ടത്. കാരണം ഒരു സമൂഹം മുഴുവൻ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പുരോഗമനത്തിലേക്ക് വരുള്ളൂ, കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് വരുള്ളൂ, സന്തോഷത്തിലേക്ക് വരും. ഇതാണ് നാസ്തികതയുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത്. ഇനി ക്രൈസ്തവരുടെ ലോകവീക്ഷണത്തിലേക്ക് നമുക്ക് വരാം. ക്രൈസ്തവരുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അവിടെ കൃത്യമായി വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബൈബിളാണ് ശരിക്കും എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ദൈവ നിവേശിതമായ ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കുന്നു. അപ്പോൾ ബൈബിളിൽ പറയുന്ന ലോകവീക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. ബൈബിളിൽ പറയുന്ന ലോകവീക്ഷണം അനുസരിച്ച് ബൈബിളിലെ ലോകവീക്ഷണം കഴിഞ്ഞു, കാലഹരണപ്പെട്ടു എന്ന് തന്നെയാണ്. കാരണം ക്രിസ്തു ഇല്ലെങ്കിൽ ക്രൈസ്തവതയില്ല. ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ നിരാകരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എടുത്ത് വായിക്കുക. അതിൽ പറയുന്നത് എന്താണ്? ലോകാവസാനത്തെ പറ്റിയാണ് ക്രിസ്തു കൃത്യമായി പറയുന്നത്. ലോകം എങ്ങനെ അവസാനിക്കും, നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴും, ഇങ്ങനെയൊക്കെ കുറെ ഉദാഹരണങ്ങൾ പറയുന്നത്. 24-ാം അധ്യായം 34-ാം വാക്യം കൃത്യമായിട്ടും ഈ ലോകം എങ്ങനെ അവസാനിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ക്രിസ്തു പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല എന്നുള്ളതാണ്. അതായത് ക്രിസ്തുവിന്റെ തലമുറ കടന്നു പോകുന്നത് വരെ, കടന്നു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ലോകം അവസാനിക്കുമെന്നാണ്. 2000 കൊല്ലം മുമ്പ് അവസാനിക്കേണ്ട ലോകത്തിന് വേണ്ടിയുള്ള ലോകവീക്ഷണമാണ് നിങ്ങൾ ബൈബിളിൽ വായിക്കുന്നത്. 2000 കൊല്ലം മുമ്പ് അവസാനിക്കുന്ന ലോകവീക്ഷണമാണ് ബൈബിൾ തരുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോകവീക്ഷണം ഇന്ന് കാലഹരണപ്പെട്ടു, അത് കഴിഞ്ഞു, അതെടുത്ത് മാറ്റിവെക്കുക. ബൈബിൾ പറയുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ബൈബിളിൽ വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ, കാരണം ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകവീക്ഷണമാണ്. ക്രിസ്തുവിന്റെ വാക്ക് നമുക്ക് തള്ളാൻ പറ്റില്ല. ഈ 34-ാം 35-ാം വാക്യത്തിൽ പറയുന്ന എന്താണ്? ആകാശം മുമ്പ് കടന്നു പോയാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അപ്പൊ അദ്ദേഹത്തിന് വാക്കുകൾ അവിടെ ഉണ്ട്, പക്ഷെ ലോകമില്ല, ലോകവീക്ഷണമില്ല, ധാർമ്മികതയില്ല. അതെടുത്ത് മാറ്റിവെക്കൂ, അത് കാലഹരണപ്പെട്ടതാണ്. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ ലോകവീക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. എന്താണ് ക്രൈസ്തവരുടെ ലോകവീക്ഷണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അത് അല്ലാതെ തന്നെ ഈ ക്രിസ്തു പറഞ്ഞത് കറക്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലാക്കും. കാരണം ലോകം അവസാനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ലോകവീക്ഷണം, ക്രൈസ്തവരെ സംബന്ധിച്ച് ലോകം അവസാനിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലഹരണപ്പെട്ട ഒരു സംഭവമാണ് ആ പഴയ ലോകവീക്ഷണം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ബൈബിളിലേക്ക് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുക. നമ്മൾ ഇന്ന് കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അവിടെ 1-2 കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, നമ്മുടെ ബിഗ് ബാങ്ക് കഴിഞ്ഞ ശേഷം ഇപ്പൊ കാണുന്ന യൂണിവേഴ്സിന്റെ ഏജ് പോലും നമ്മൾ 1180 കോടി വർഷം എന്നൊക്കെയാണ് പറയുന്നത്.
ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാനും ആയിരോ പതിനായിരോ കണക്കെടുപ്പുകൾ നമുക്ക് പോകാൻ പറ്റത്തില്ല. കൃത്യമായ തലമുറകളുടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ 1350 കോടി വർഷത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ബൈബിളിലെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ പ്രകാശം പകല് കിട്ടുന്ന പ്രകാശം സൂര്യനിൽ നിന്നുള്ളതാണ്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതറിയാം ആദ്യം ദൈവം എന്താണ് ഉണ്ടാക്കുന്നത്? പ്രകാശം ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് ദൈവം സൂര്യനെ ഉണ്ടാക്കുന്നത്. അപ്പൊ സൂര്യനിൽ നിന്നാണ് ഈ രാവിലെയും പകലും തിരിക്കുന്ന പ്രകാശം ഉണ്ടാക്കിയ ശേഷമാണ് ദൈവം സൂര്യനെ ഉണ്ടാക്കുന്നത്. അപ്പൊ സൂര്യനിൽ നിന്ന് രാവിലെയും പകലും തിരിക്കുന്ന പ്രകാശം കിട്ടുന്നതെന്നും നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് യോജിക്കാത്ത കാര്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ബയോളജിക്കലായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കാണാം. കാരണം അന്ന് ചേട്ടന്റെ ഭാര്യ മരിച്ചാൽ അനിയനാണ് അത് അവരെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഓനാൻ എന്ന ആളുടെ ചേട്ടന്റെ ഭാര്യ മരിക്കുന്നു, ഓനാൻ വിവാഹം കഴിക്കുന്നു ചേട്ടന്റെ ഭാര്യയെ, അത് അപ്പം പറഞ്ഞിട്ടാണ്. പക്ഷേ ബന്ധപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചു? ഓനാൻ അടുത്ത് ഇത് കുട്ടി ഉണ്ടാകുന്നത് ചേട്ടന്റെ കുട്ടിയാണ്. അപ്പോൾ ഓനാൻ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ബൈബിൾ എഴുതിയാൽ പോലും അങ്ങനെയാണ്, ദൈവം പോലും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ 38-ാം അധ്യായം വായിച്ചാൽ കാരണം എന്താണ്? ഓനാൻ ബീജം നിലത്ത് വരുത്തി കളഞ്ഞു. അതാണ് നമ്മൾ ഓനാനിസം എന്നൊക്കെ പറയുന്നത്. ബന്ധപ്പെട്ടപ്പോൾ ഇതിന് ദൈവത്തിന് അരിശം വരിക, ദൈവം ഓനാനെ കൊന്നുകളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം വായിച്ചു നോക്കാം. ഓനാനെ കൊന്നുകളഞ്ഞു. അറിവില്ലായ്മയാണ് ഓനാൻ ചെയ്തെങ്കിൽ ഓനാനെ പറഞ്ഞ് മനസ്സിലാക്കിയ പോലെ. പക്ഷെ ദൈവം അത് വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചേട്ടന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ചേട്ടന് വേണ്ടി കുട്ടികളെ ഉത്പാദിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓനാൻ എഴുതി ബീജ നിലത്ത് എഴുതി കളഞ്ഞത്. ഓനാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഓനാൻ പിന്നീട് ബന്ധപ്പെടുക, ഇഷ്ടംപോലെ കുട്ടികളെ ഉണ്ടാക്കുകയും ചെയ്തേനെ. പക്ഷെ ദൈവത്തിന് അറിയില്ലായിരുന്നു അതാണ്. അപ്പൊ ഇങ്ങനെ കാലഹരണപ്പെട്ട ഒരു ഗ്രന്ഥമാണെന്നുള്ളതാണ് ശാസ്ത്രീയമായി നോക്കിയാൽ മനസ്സിലാക്കുന്നത്. ഇനി മാനവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ബൈബിൾ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞ് ആൾക്കാരെ തിരിക്കുന്നു. ബൈബിളല്ല, നമ്മളും തിരിക്കുന്നുണ്ട്. ഇന്ന് വേറെ ലൈംഗിക വൈവിധ്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഭൂരിഭാഗത്തെ നമുക്ക് സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞ് തിരിക്കും. ഇവിടെ സ്ത്രീകളെ ബൈബിൾ എങ്ങനെയാണ് കാണുന്നത്? സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷനോട് വളരെ താഴ്ന്ന ഒരു വിഭാഗത്തിൽ ആണ് എന്ന് ബൈബിൾ കൃത്യമായി പറയുന്നുണ്ട്. 1 തിമോത്തി 2:11 വാക്യങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ആ 2-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കാം. 1 തിമോത്തി 2, അതായത് പുരുഷന്റെ മേലെ ഒരിക്കലും അധികാരം സ്ഥാപിക്കാൻ സ്ത്രീക്ക് അനുവാദമില്ലെന്നാണ് പറയുന്നത്. ഈ ഒരു ലോകവീക്ഷണമായിട്ട് നിങ്ങൾ ഇന്ന് മുന്നോട്ട് പോയാൽ എങ്ങനെയാണ്? ഇന്നൊരു UPSC പരീക്ഷ PSC പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഒരു സ്ത്രീ ഒരു ഓഫീസർ ആകുന്നു, അല്ലെങ്കിൽ സൂപ്പർവൈസർ ആകുന്നു, സബോർഡിനേറ്റഡ് ഒരു പുരുഷൻ വരാൻ പാടില്ല. ഇന്ന് ലോകത്തിൽ ഇത് ഓടത്തില്ല. നിങ്ങൾ ക്രിസ്തുവിനെ കുറ്റം പറയാൻ ഞാൻ കുറ്റം പറയത്തില്ല, കാരണം അദ്ദേഹം പറഞ്ഞത് 2000 കൊല്ലം മുമ്പ് തീർന്ന സംഭവമാണ്. ഇന്ന് ഇത് ഓടില്ല. പിന്നെ ഫാമിലിയിലേക്ക് നിങ്ങൾ ചെല്ലുക, ഭാര്യമാരെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കാനാണ് പറയുന്നത്. പ്രൊഫസർക്കില്ല. അപ്പൊ കത്തോലിക്ക സഭയുടെയൊക്കെ ഈ ബൈബിള് ഈ നമ്മുടെ വിവാഹത്തിലൊക്കെ വായിക്കുന്ന ലേഖനങ്ങളാണ് ഇഷ്ടംപോലെ. അത് എന്തെങ്കിലും തർക്കമുണ്ട് നമുക്ക് ഓരോന്നോ വായിക്കാം അപ്പൊ വേണ്ട. അപ്പൊ എന്നാൽ ഭർത്താക്കൾ ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവ് സ്നേഹിച്ചാൽ മതി. അപ്പൊ കൃത്യമായിട്ട് ഹൈറാർക്കി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹൈറാർക്കി ഇന്നത്തെ ലോകവീക്ഷണത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്ത്രീ എന്ന് പറഞ്ഞ ഒരു രണ്ടാമക്കിട ആളായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. ഭൂരിഭാഗം 50% അടുത്ത് വരുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അത്യന്തം സ്ത്രീവിരുദ്ധമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഹോമോസെക്ഷുവാലിറ്റി ഞാൻ പറയാം. ഹോമോസെക്ഷുവാലിറ്റിയുടെ പേരിൽ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്, സോദോം ഗൊമോറ. അവിടെ സ്ത്രീ ഒരു വ്യക്തിയായിട്ട് പോലും കണക്കാക്കുന്നില്ല. സോദോം ഗൊമോറയുടെ കൊലപാതകം നിങ്ങൾ വായിച്ചു നോക്കുക, എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. അവിടെ കൊല്ലുന്നത് ആരെയാണ്? എന്ത് തെറ്റിന് പേരിലാണ്? പുരുഷന്മാർ തമ്മിൽ ഹോമോസെക്ഷൽ ആക്ടിവിറ്റി ചെയ്തതിനാണ് ദൈവം കൊല്ലുന്നത്. ഒരു സ്ത്രീ പോലും ലെസ്ബിയൻ ബന്ധത്തിൽ ഏർപ്പെട്ടായിട്ട് അവിടെ പറയുന്നില്ല. പക്ഷെ എല്ലാ സ്ത്രീകളെയും കൊന്നു. ആ പട്ടണം നശിപ്പിക്കുന്നു. സ്ത്രീ ഒരു വ്യക്തിയായിട്ട് പോലും കാണുന്നില്ല. അവർക്ക് ഹോമോസെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു പാവം ചെയ്യുന്നതിന് പോലും അവർക്ക് വ്യക്തിത്വം ഇല്ല എന്നുള്ളതാണ്. അവർ പാവം ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, അവർ പാവം ചെയ്യാതെ തന്നെ അവരെ കൊന്നു കളയുന്നു. പുരുഷന്റെ പാപത്തിന്റെ പേരിൽ സ്ത്രീനെ കൊന്നു കളയുന്നു. സ്ത്രീക്ക് വ്യക്തിത്വം പോലും കൊടുക്കാത്ത ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. ഇനി നമുക്ക് കുട്ടികളുടെ റൈറ്റ്സിലേക്ക് വരാം. കുട്ടികളുടെ റൈറ്റ്സ് എങ്ങനെയാണ്? ഇന്ന് നമ്മൾ ഒരു കുട്ടി എന്ന് ഒന്ന് നുള്ളി പറിച്ചാൽ പോലും കേസാണ്. ഇതൊക്കെ മാറി മാറി വരും ധാർമ്മികതയാണ്. എന്റെ ചെറുപ്പത്തിലൊന്നും എന്നാ സ്കൂളിൽ അടിയുണ്ടായിരുന്നു, ഇന്നതില്ല. അതാണ് നാസ്തികതയുടെ ധാർമ്മികത. അത് നിരോധിച്ചു. ബൈബിളിൽ എന്താണ് പറയുന്നത്? ബൈബിളിൽ മാറ്റാൻ പറ്റില്ല. ഇത് കാലഘട്ടപ്പെടാന്നുള്ള ക്രിസ്തുവിന്റെ വചനം സ്വീകരിച്ച പ്രശ്നമില്ല കേട്ടോ. അത് നിങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബൈബിളിൽ എന്താണ് പറയുന്നത്? നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായത്തിലാണ് പറയുന്നത്, ധിക്കാരിയായ മകനുണ്ടെങ്കിൽ നിങ്ങൾ ശ്രേഷ്ഠന്മാരെ അടുക്കൽ കൊണ്ടുപോകുക, അവരെ കൊന്നു കളയുക, കല്ലെറിഞ്ഞ് കൊന്നു കളയാനാണ് പറയുന്നത്. ഇനി നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? ഒരു മകൾ നിങ്ങളുടെ മകളുടെ കന്യാകത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വിവാഹത്തിന് മുമ്പ് നഷ്ടപ്പെട്ടാൽ അവളെയും കല്ലെറിഞ്ഞ് കൊല്ലാനാണ് പറയുന്നത്. ഇനി എലീശ പ്രവാചകന്റെ ഒരു ഇൻട്രോ ഉണ്ട്. എലീശ പ്രവാചകന്റെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ 2 രാജാക്കന്മാർ 2:23 വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. എലീശ പ്രവാചകൻ ഇങ്ങനെ പോകുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ, അവർക്ക് കൗതുകം തോന്നി. ഇപ്പം കഷണ്ടി തലയാന്ന് വിളിക്കുന്നു. അതിന്റെ പേരിൽ അവർ ചെയ്തെന്താണെന്ന് അറിയോ? കാട്ടിൽ നിന്ന് കരടിനെ ഇറക്കി എല്ലാത്തിനും പിച്ച്, 42 ബാലന്മാരെ പിച്ച് ചെന്തി കരടിന്ന്, സോറി കഷണ്ടിക്ക് തലയാണെന്ന് വിളിച്ചതിന്. ഈ ലോകവേഷമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇത് കാലഹരണപ്പെട്ടുവെന്ന് ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞു. അത് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഹോമോസെക്ഷൽ ആക്ടിവിറ്റിയെ പറ്റി പറയുന്നത്,
ലേഖനം 20:13 സ്ത്രീയോടൊന്ന് പോലെ പുരുഷനോട് ശയിക്കുന്നവൻ മ്ലേച്ഛനാണ്, അവനെ കൊന്നുകളയാനാ പറഞ്ഞിരിക്കുന്നത്, കല്ലെറിഞ്ഞ് കൊല്ലാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഇത് നോർമലായിട്ടാണ്, നിങ്ങൾ അത് അതിനോടൊന്നും യോജിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെ കൊല്ലണമെന്നുള്ള ഒരു സിദ്ധാന്തവുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്നത്തെ ലോകത്തിന് ജീവിക്കാൻ പറ്റുമോ? എന്തൊരു ലോകവേഷമാണ് എന്നുള്ളതാണ്. അതുപോലെ രാജവസർ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്താണ് മറ്റ് മതം മറ്റ് വിശ്വാസികളെ കൊല്ലണം, അന്യ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരെ കൊല്ലണം. കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തു തന്നെ ആ പഴയ നിയമത്തിന്റെ എല്ലാ വേദനങ്ങളും വള്ളി പുള്ളി വിടാതെ അനുസരിക്കാൻ ക്രിസ്തു മത്തായി 5:17-19 എല്ലാം പറയുന്നുണ്ട്. അപ്പൊ പഴയ നിയമ പുസ്തകത്തില് നിയമാവർത്തന പുസ്തകം 13:17 വായിച്ച് നോക്കുക, അന്യദേവന്മാരെ ആരാധിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് പറയുന്നത്. അതുപോലെ രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? രോഗം വന്നാൽ എന്താ ചെയ്യേണ്ടത്? രോഗം വന്നാൽ ആശുപത്രിയിൽ പോകാൻ ബൈബിളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അതിന്റെ ഉത്തരം എന്താ? അന്ന് ആശുപത്രി ഇല്ലായിരുന്നു, ഞാനും അത്രേ പറയുന്നുള്ളൂ. അന്ന് ആശുപത്രി ഇല്ലായിരുന്നു, അത് കഴിഞ്ഞു, ആ സാധനം എടുത്ത് മാറ്റുക. അന്ന് ആശുപത്രി ഇല്ലാത്തതുകൊണ്ടാണ് പറയാൻ ഇത് എന്ന വാദമെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ രോഗം വന്നാൽ എന്ത് ചെയ്യണമെന്ന് യാക്കോസ്ലിയാർ ലേഖനം 5-ാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ്? നിങ്ങൾ സഭയിലെ ശ്രേഷ്ഠന്മാരെ കാണുക, അവരെന്ത് ചെയ്യണം? അവർ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പാപം പോകും. പാപം പോയാൽ മാത്രമേ രോഗം പോകുള്ളൂ. ഇതിന്റെ പേരിൽ ഇന്ന് മരണം മരിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ചികിത്സ എടുക്കാത്ത എത്ര പേരുണ്ട്? അതുപോലെ എന്തോരം കേസുകൾ നടക്കുന്നുണ്ട്, സർക്കാർ പോലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ലേ? ആശുപത്രി പോകാൻ ബൈബിൾ ഒരു സ്ഥലത്തും പറയുന്നില്ല, ഔഷധം എന്നൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ ആശുപത്രി കൊണ്ടുപോകാൻ ഒരു ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ ബൈബിളിൽ പറയുന്നില്ല, കാരണം അത് കാലഹരണപ്പെട്ട ഒരു പുസ്തകമാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി പറഞ്ഞ അദ്ദേഹം പറഞ്ഞ അടിമ വ്യവസ്ഥിതി വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിള്. പുറപ്പാട് പുസ്തകം 21:21-22 നിങ്ങൾ വായിച്ചു നോക്കുക, അടിമ ഉടമയുടെ സ്വത്താണ്, ഒരു അടിമേനെ ഉടമ കൊന്നാൽ പോലും തെറ്റില്ല. അതൊക്കെ വളരെ നോർമലൈസ് ചെയ്ത് പറഞ്ഞു പോകുന്നതാണ്. ഇന്ന് നമുക്ക് വായിക്കുമ്പോഴാണ് പ്രശ്നം, ഇത് അന്നത്തെ കാലത്തെ ഒരു പ്രശ്നമല്ല. അതാണ് പറയുന്നത് നാസ്തികയുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, കാലഘട്ടം മാറുമ്പോൾ, ധാർമ്മികത മാറുമ്പോൾ അത് മാറണം എന്നുള്ളതാണ്. ഇതെല്ലാം എല്ലാത്തിനും സർവജന ദൈവം ഉണ്ടെങ്കിൽ അത് പറ്റില്ല. ആ വിശ്വാസവും മാറ്റുക, ഈ ഒരു ധാർമ്മികതയും മാറ്റുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അതായത് നരബലി, നമ്മൾ ഈ അടുത്ത കാലത്തെല്ലാം നരബലിയെ പറ്റി കേട്ടിരുന്നു പലരും. സമ്പത്തുണ്ടാകാനും ഒക്കെയായിട്ട് മനുഷ്യരെ കൊന്നിലാണ് ചിലര്, അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ കൊന്ന കേസുകളുണ്ട്. അതായത് പാപം ചെയ്യാത്ത ഒരു കുട്ടീനെ പിടിച്ച് കൊല്ലുക നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്തോ ഒരു കേസ് ഉണ്ടാകുന്നു നമ്മൾ ഓർക്കും, ഇത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല നിങ്ങൾ ഓർക്കും. പക്ഷെ നിങ്ങളുടെ ബൈബിളിന്റെ അടിസ്ഥാനം ഇതാണ്, നിങ്ങളുടെ ബൈബിളിന്റെ അടിസ്ഥാനം ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതില്ലെങ്കിൽ നരബലി ഇല്ലെങ്കിൽ വേറൊരുത്തിനു വേണ്ടി പാപം ചെയ്യാത്ത ഒരാളെ കൊല്ലുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിൾ ഇല്ല. കാരണം ക്രിസ്തു തന്നെ മനുഷ്യൻ ചെയ്ത പാപത്തിന് ഒരു തെറ്റും ചെയ്യാത്ത പാപപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ കൊല്ലുന്നു, കൊന്നിട്ട് അതിന്റെ പേര് നിങ്ങളുടെ പാപം പോയെന്നാണ് പറയുന്നത്. ഇത് തന്നെ അവരും ചെയ്ത് അപ്പുറത്ത് പാവപ്പെട്ട പിള്ളേരെ പിടിച്ച് കൊല്ലുന്നു, എന്നിട്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പോയെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട് പത്രത്തിൽ നോക്കിയാൽ മതി. എന്നിട്ട് കൊന്നാൽ മാത്രം മതിയോ? ക്രിസ്തുവിനെ കൊന്നാൽ മാത്രം പോരാ? യോഹന്നാന്റെ സുവിശേഷം 6:50 വചനങ്ങൾ നിങ്ങൾ വായിക്കുക, ഇതിന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുന്നു, അല്ലെ എന്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി പാനം ചെയ്യുന്നു. അപ്പൊ യഹൂദന്മാര് ചോദിച്ചു, ഇവന്റെ ശരീരം രക്തം എങ്ങനെയാണ് ഇവന് ഭക്ഷണമായി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ ക്രിസ്തു പറയാണ്, എന്റെ ശരീരമാണ്, ഇത് ഭക്ഷിക്കാതെ നിങ്ങൾ സ്വർഗരാജ്യത്ത് പ്രവേശിക്കില്ല, അല്ല സ്വർഗമില്ല. അത് നിങ്ങൾ ഞാൻ വാക്യം കൃത്യമായിട്ട് അറിയില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അവസാന ഭാഗം വായിച്ചു നോക്കുക, യേശുവിന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുള്ളൂ, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഭർത്താവിന്റെ സുവിശേഷം എന്താണ് പറയുന്നത്? വിശ്വസി മാമസരിക്കാൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷിക്കപ്പെടും. മറ്റുള്ളവരെ ശിഷ്യ അന്യമതത്തിൽപ്പെട്ടവരും വിജാതീയര് ശിക്ഷിക്കപ്പെടുകയാണ്, നമ്മൾ അവർക്കുള്ള തിരിവാണ് ക്രിസ്ത്യാനിക്ക്. അതുപോലെ തന്നെ നരബലി മനുഷ്യമാംസ ഭക്ഷണവും, അതിൽ നിന്നുള്ള മനുഷ്യമാംസ ഭക്ഷണമാണ് ക്രിസ്ത്യാനിറ്റി ഉദ്ഘോഷിക്കുന്നത്. ഈ ഒരു നിങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ മാംസം, പച്ച മാംസം എടുത്തിട്ട് രക്തത്തിൽ മുക്കി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ഭക്ഷിക്കുമോ? ഇല്ല, കാരണം നിങ്ങൾ മനുഷ്യരാണ്. അതാണ് രാജവാസർ പറഞ്ഞ ആ ധാർമ്മികത, പരിണാമപരമായി നിങ്ങൾക്കുണ്ടായ ധാർമ്മികത. ആ ധാർമ്മികതയെ പോലും കവച്ചു വെക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റി. ആ ധാർമ്മികതയെ പോലും അപ്പുറത്ത് വെച്ചിട്ട് നര മാംസം ഭക്ഷിക്കാൻ നിങ്ങളോട് പറയുന്നതാണ് ക്രിസ്ത്യാനിറ്റി. അതിലും തെറ്റ് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യ മാംസ ഭക്ഷണങ്ങളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. പലതും വിശന്നിട്ടാണ് മരിച്ചവരെയായിരിക്കും ഭക്ഷിക്കുന്നത്, ഒരുപാട് ഉദാഹരണമുണ്ട്. ദൈവം തന്നെ ശപിക്കുന്നുണ്ട്, നിങ്ങളുടെ പുത്രപുത്രന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ശപിക്കുന്നുണ്ട്. അതൊരു ഗതികേട് വരുത്തും, പട്ടിണി വരുത്തും എന്നാണ് പറയുന്നത്. ഇനി ഒരു ഉദാഹരണമുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തില്, 2 രാജാക്കന്മാരാണ് തോന്നുന്നു, അവിടെ രണ്ട് സ്ത്രീകൾ മക്കളെ കൊല്ലാൻ പരസ്പരം എഗ്രി ചെയ്തിട്ട് ഒരുത്തിന്റെ മക്കളെ കൊല്ലും, മകനെ കൊല്ലുന്നു, മറ്റവളുടെ മകളെ കൊല്ലാൻ തന്നില്ല, തിന്നാൻ തന്നില്ല എന്ന് പറഞ്ഞ് രാജാവിന്റെ അടുത്ത് പരാതിക്ക് പോകുന്നു. ഈ ഒരു പട്ടിണിയുടെ, ഞാൻ ഇതൊന്നും ഒരു വിമർശനമായിട്ട് പറയുന്നില്ല, പട്ടിണിയുടെ ഒരു കാലഘട്ടം, ആഹാരമില്ലാത്ത മനുഷ്യൻ മരിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ആഹാരം കൊണ്ട് തടി കുറയ്ക്കാൻ നടക്കുന്ന നിങ്ങൾ
ഇത് ഇതേ രീതിയിൽ ഇതൊരു ആചരണമായിട്ട് ചെയ്യുമ്പോൾ അത് എത്രയധികം ഭീകരമാണ് എന്നുള്ളതാണ്. അത് ഒരു ചെറിയ വിഭാഗത്തിൽ അവരത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. അതാണ് നരമ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു നരബലിയിൽ മാംസം ഭക്ഷിച്ച ചരിത്രം നമുക്കുണ്ട്. ഇതൊക്കെ ബൈബിൾ ഇൻസ്പിറേഷൻ അല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ക്രിസ്തുവിനെ ഒന്നും കുറ്റമാണ്. ക്രിസ്തു ഒരു പക്ഷേ അന്നും പട്ടിണി ഒരുപാടുണ്ട്. അന്നും ഈ ഈ പട്ടിണി മാറ്റാൻ വേണ്ടി എന്നെ നിങ്ങൾ ഭക്ഷിച്ചു, ഇനിയെങ്കിലും നിങ്ങളുടെ വിശപ്പ് തീരട്ടെ എന്ന് പറഞ്ഞായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ട് അത് കാലഘട്ടപ്പെട്ടതാണ്, അത് കഴിഞ്ഞ സാധനമാണ്. എന്തിനാണ് ഈ ഭീകരമായിട്ടുള്ള കഴിഞ്ഞ സാധനം നിങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇപ്പോഴും നിങ്ങൾ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ എന്റെ വാദങ്ങളുടെ ചുരുക്കം ഇതാണ്. ഇത് പൂർണ്ണമായും കാലഹരണപ്പെട്ടതാണ്, ഇത് ഭീകരമാണ്, ബീഭത്സമാണ്. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോഴാണ് ബൈബിൾ തന്നെ പറയുന്നത്, ബൈബിളിനോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ടെങ്കിൽ ഈ ബൈബിളിനെ ചവറ്റുകുട്ടയിൽ കളയുക, ഈ ക്രൈസ്തവതയെ ചവറ്റുകുട്ടയിൽ കളയുക, ഈ മതത്തെ ചവറ്റ, ഈ ദൈവത്തെ ഉൾപ്പെടെ നിങ്ങൾ കളയുക, നിങ്ങൾ മനുഷ്യരാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നാസ്തികതയുടെ ധാർമ്മികത തന്നെയാണ് ബൈബിളിന്റെ ധാർമ്മികതയുടെ മുകളിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. എനിക്ക് മുമ്പ് പ്രസംഗിച്ച രണ്ടാളുകളും ഞാൻ പറയുന്ന ഉദ്ദേശം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ പറഞ്ഞ എത്തിസ്റ്റുകൾ അല്ലെങ്കിൽ ഞങ്ങൾ ഈശ്വരൻ ഇല്ല, ഈശ്വരൻ എന്ന സങ്കല്പത്തെ എതിർക്കുന്ന എല്ലാവരുടെയും സമാന വിഷണമാണ്. അത് പോട്ടെ, ഞാനിപ്പം ഗഹനമായിട്ട് ഇതിനെ കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ക്രിസ്ത്യാനിറ്റി ലോകത്തിന് എന്ത് നൽകി? ക്രിസ്ത്യാനിറ്റി കാരണത്തിൻ്റെതാണോ, ക്രിസ്ത്യാനിറ്റിയുടെ ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നുള്ള വിഷയത്തിലേക്കാണ് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വോൾട്ടയർ പറഞ്ഞു അന്തസ്സില്ലാത്ത വിഠിച്ചങ്ങൾ നിറഞ്ഞ ചോരയിൽ കുളിച്ച മാരകമായ ക്യാൻസറാണ് ലോകത്തെ ബാധിച്ചിരിക്കുന്ന ക്രിസ്തു മതം. സത്യമാണ്. അതുപോലെ വേറെ എൻ്റേതായ ഡെഫിനേഷനുണ്ട്, ഏത് വിഠിക്കും കടന്നു കയറി കെട്ടുകഥകളുടെ വിത്ത് വിതച്ച് ചരിത്രം കൊയ്യാവുന്ന മേച്ചിൽപ്പുറമാണ് ക്രിസ്തു ഈ പറഞ്ഞ ഭൂതകാലം. എന്തു പറയട്ടെ, ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്ന ആധികാരിക ഗ്രന്ഥം ബൈബിള്, ബൈബിളും യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശു പറഞ്ഞ ഒന്നോ രണ്ടോ വാചകങ്ങൾ അല്ലെ വാക്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടാവാം. ഈ ബൈബിള് കൃത്രിമമായിട്ട് ഫാബ്രിക്കേറ്റഡാണ്. പിൽക്കാലത്ത് പുരോഹിതന്മാരുടെ ആവശ്യങ്ങൾക്ക് നിലനിൽപ്പിനും അധികാരം നിലനിർത്താനും വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു കൃത്രിമ ഗ്രന്ഥം, യാതൊരു ധാർമ്മിക മൂല്യങ്ങളോ വാരിയോ ഇല്ലാത്ത ഒരു ഗ്രന്ഥം. പഴയ നിയമത്തെ പറ്റി ചർച്ച ചെയ്യുന്നത് തന്നെ അനാവശ്യമാണ്. പുതിയ നിയമം അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞില്ല, യേശു പറഞ്ഞ വചനങ്ങൾ ഒരുപക്ഷെ ഒരു പോസ്റ്റ് കാർഡിൽ എഴുതാൻ മാത്രം പോലും കാണില്ല. അതും യേശു പറഞ്ഞ ആ വചനങ്ങളും ബുദ്ധനിൽ നിന്ന് കടമെടുത്തതാണ്. ബലിയല്ല കരുണയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ ബുദ്ധനാണ്. ഇത് പറഞ്ഞാൽ ഈ ബുദ്ധൻ പറഞ്ഞ ബുദ്ധൻ്റെ അന്നത്തെ ചിന്താഗതികൾ യേശുവിൻ്റെ ഒരു പരിധി എന്നെ വളരെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ബുദ്ധൻ്റെ ആ പഠനങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ യേശു അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടാവാം. പിന്നെയുള്ളത് യേശുവിനെ പറ്റി തന്നെ പറയാം. യേശു ജനിച്ചു, എവിടെ ജനിച്ചു, ആർക്ക് ജനിച്ചു, എന്ന് ജനിച്ചു എന്ന് ആർക്കും അറിയില്ല. കാരണം അന്ന് വലിയ നിഗൂഢതയല്ല, കാരണം അന്ന് ഈ ചരിത്ര രേഖകളൊന്നുമില്ല. യേശുവിൻ്റെ ജനനത്തെ പിന്നീടാണ് ഉണ്ടാക്കിയെടുത്ത തീയതിയൊക്കെ തീരുമാനിച്ചതൊക്കെ. കാരണം ദൈവം ലോകത്തെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത് ബി സി 4004 സെപ്റ്റംബർ 23 ശനിയാഴ്ച 9:30 ഞങ്ങളുടെ കത്തോലിക്ക പണ്ഡിതന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്. BC 4004 September 23 ശനിയാഴ്ച 9:30 ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നാണ് കത്തോലിക്ക സഭ അംഗീകരിച്ചിരിക്കുന്ന ഒരു വർഷമാണ് അത്. എന്തുവാട്ടെ, യേശു എവിടെ ആർക്കോ ജനിച്ചു, എവിടെയോ ജനിച്ചു, ഒരു പക്ഷേ ആശാരിക്കായിരിക്കും ജനിച്ചത്, അല്ലെങ്കിൽ റോമൻ പട്ടാളക്കാരനെ പന്തന്യൂസിന് ജനിച്ച അവീത സന്തതി ആയിരിക്കാം. എവിടെയാവട്ടെ, യേശു എന്നൊരു വ്യക്തി അവിടെ അറിയപ്പെടാൻ തുടങ്ങുന്നത് ഏതാണ്ട് 30 കൂടിയാണ്. ആ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ അവിടുത്തെ സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ, സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചു, അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കണ്ടു വളർന്നു, അവരിൽ ഒരാളായിട്ട് അങ്ങേരെ മാറി അവരുടെ പറഞ്ഞ അവിടെയുള്ള ഏറ്റവും പാവപ്പെട്ടവരായ ജനങ്ങളെ, അധ്വാനിക്കുന്നവരെ, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നവരെ, വേശികളെ, ചുങ്കക്കാരെ, ഇവരൊക്കെ ആയിട്ടാണ് യേശു പാവപ്പെട്ടവർക്ക് വേണ്ടി. കാരണം അവിടെ അന്ന് പൗരോഹിത്യ മേധാവിത്വമായിരുന്നു. അവിടുത്തെ ഓസ്ലോ ദേവാലയത്തിൻ്റെ പുരോഹിതന്മാർ മുഴുവനും റോമൻ ചക്രവർത്തിയുടെ ഗുഡ് ബുക്സിലുള്ളവരെ മാത്രമേ അവിടെ നിയമിക്കും. കാരണം ഓസ്ലോ ദേവാലയത്തിൻ്റെ വരുമാനത്തിൻ്റെ 1/3 റോമൻ ഭരണ ഖജനാവിലേക്ക് പോകേണ്ടതാണ്. റോമൻ പട്ടാളക്കാർ ധാരാളം അവിടെ ഉണ്ടായിരുന്നു. ഈ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ അധ്വാനിക്കുന്നതിൻ്റെ വിയർപ്പ് രക്തമുയർപ്പാക്കുന്നവൻ്റെ അധ്വാന ഫലം മുഴുവൻ ചൂഷണം ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ 10% 10% 10% പറയുന്ന രീതിയിൽ തട്ടിയെടുത്ത് റോമിലേക്ക് കടത്തിക്കൊണ്ടുപോയിരുന്നു.
പാവപ്പെട്ട ഒരു പട്ടിണിയാണ്. യാതൊരു തരത്തിൽ അവർക്ക് ജീവിക്കാൻ മാർഗമുണ്ടായിരുന്നില്ല. യേശു അവരിൽ ഒരാളായിട്ട് മാറി അവരുടെ പട്ടിണിയെ അദ്ദേഹം കൂടെ പങ്കുവച്ചു. അവിടുത്തെ ജനങ്ങൾ ആബാലവൃദ്ധം യേശുവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അവിടെ പ്രവർത്തിച്ചപ്പോൾ ഈ കുട്ടനാട്ടിലൊക്കെ പുലരുടെ വീടുകളിലൊക്കെ താമസിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചേകുവരെപ്പിക്കുവരെപ്പിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായാലും യേശു അവൻ്റെ ഒരാളായിട്ട് മാറി. റോമൻ സിംഹാസനത്തിന് പ്രത്യേകിച്ചും ഈ പറഞ്ഞ പീലാസ്തോസ് എന്ന് പറഞ്ഞ പൈലറ്റ് അതിക്രൂരനായ ഗവർണറായിരുന്നു. അയാൾ അധികാരത്തിൽ വന്നതിന് ശേഷം 10,000-10,000 പേരെ കുറ്റിയെ തെറച്ച് കൊന്നിട്ടുണ്ട്. കാരണം എന്നിട്ട് പത്രോസിനെ വലിയ ഭീരുമായിട്ടും അങ്ങനെയായിട്ടും ഇങ്ങനെയായിട്ടും ഒക്കെ ചിത്രീകരിച്ച് കഥ പിന്നീട് ഉണ്ടാക്കി നമ്മൾ ബൈബിള്. ഏതായാലും ഈ പത്രോസിൻ്റെ അല്ലെ ഈ പറഞ്ഞ യേശുവിൻ്റെ ജനസമ്മതി എല്ലാ ജനങ്ങളും യേശുവിൻ്റെ പിന്നാലെയുണ്ട്. അവിടുത്തെ ജാബാലവൃദ്ധ ജനങ്ങളും അവർ വലിയ നേതാവായി യേശു വളർന്നു. പുരോഹിതന്മാർ ഭയപ്പെട്ടു. പള്ളിയിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ പുരോഹിതന്മാർക്ക് വേണ്ടി ഇത് കൊടുക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ യേശു നിയമ നിഷേധത്തിലേക്ക് ആളുകളെ നയിച്ചേക്കും. റോമൻ സിംഹാസനത്തിൻ്റെ അധികാരം അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഒരു അട്ടിമറിയും വിപ്ലവം ഉണ്ടായേക്കും എന്നുള്ള ഭയപ്പാടുണ്ടായിരുന്നു. പീലാത്തോസ് യേശു നടക്കുന്ന വഴിയിലെല്ലാം ചാരന്മാരെ വിട്ടിരുന്നു. അത് മറ്റു ചിലരുടെ സുവിശേഷങ്ങളൊക്കെ ഉണ്ട്, തോമസിൻ്റെ സുവിശേഷത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും യേശു അവരുടെ ജീവിച്ചു. ഈ പറഞ്ഞ ഭീഷണി ജനങ്ങളെല്ലാം അങ്ങനെ ജനങ്ങളെ എവിടെയെങ്കിലും അവരെ എൻഗേജ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ ഏതൊരു മുഷിമോശം കാണിച്ചതായിരിക്കാം യേശു ഈ ജനങ്ങളെ ജനസമൂഹത്തിൽ ഒന്നിച്ച് ഓസ്ലിം ദേവാലയത്തിനെ ലക്ഷ്യമാക്കി. നമ്മൾ ഓശാന ഞായർ എന്ന് പറഞ്ഞില്ലേ, ഈ ജനസമൂഹത്തെ നയിച്ചുകൊണ്ട് ഓസ്ലിം ദേവാലയത്തിലേക്ക് പോയിട്ടുണ്ടാവണം. ദേവാലയത്തിന് പരിസരത്തിൽ ഉള്ളിലൊന്നും കിടക്കാൻ പറ്റില്ല, കാരണം അവിടെ പുരോഹിതന്മാരെക്കാളും വളരെ കൂടുതൽ റോമപ്പെട്ട ആൾക്കാരുണ്ട്. അവിടെ കയറിയിട്ടുണ്ടോ? ഏതായാലും ഈ ജനമുന്നേറ്റവും ജനരോഷവും കണ്ടു ഇവർ പായുന്നു. അന്ന് തന്നെ സിംഹത്തിനും കൂടി യേശുവിനെ ഉടനെ അവസാനിപ്പിച്ചതിൻ്റെ പ്രശ്നമാണ്. ഈ ജനങ്ങളെല്ലാം കൂടെ പുറത്തിറങ്ങിയാൽ ഇവിടെ കത്തും, ഇവിടെ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഇവരന്ന് തന്നെ യേശുവിനെ പിന്നെ വധിക്കാൻ സിംഹേതിരെ തീരുമാനിക്കുന്നു. പേടികൂടേണ്ടത് റോമ സിംഹാസനത്തിൻ്റെ ആവശ്യമായിരുന്നു, റോമാക്കാരുടെ പിന്നാളുകളായ പുരോഹിതന്മാരുടെയും ആവശ്യമായിരുന്നു. അവരുടെ പ്രഖ്യാപനം നടത്തി യേശുവിനെ ജീവനോടെയോ ഒന്നോ കൊണ്ടു കൊടുക്കുന്നതിന് 30 വെള്ളിക്കാശ് ഇനാം കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. ഏതായാലും യേശു ശിഷ്യന്മാരും അവരെ പിടിക്കപ്പെടുമെന്നറിയാം. അവർ ഡിസ്ഗ്യായത്തിൻ്റെ വേഷം മാറി, വേഷപ്രച്ഛന്നരായ താവളങ്ങൾ മാറി മാറി ദേവറോണ്ടറൺ. എന്നിട്ട് ഇവരെ അവസാനം പിടികൂടി. എന്തോ ആട്ടെ, യേശുവിൻ്റെ രാത്രി ചെയ്താൽ പിടിച്ചത് പിടിച്ചു. രാത്രി തന്നെ യേശുവിൻ്റെ വിചാരണ പൂർത്തിയാക്കി. സിംഹേദിനെ കൂടി ഗലീലി ഈ പറഞ്ഞ ഇയാളുടെ അടുത്ത് ഹെറോ നന്ദിപ്പാസിൻ്റെ അടുത്ത് അനുവാദത്തിന് പോയി ഗലീലിയായില്ലേ. രാവിലെ കൊണ്ട് പീലാത്തോസിനെ മുമ്പിൽ നിർത്തി. മിനിറ്റുകൾ മണിക്കൂറുകൾക്കുള്ളിൽ യേശുവിനെ വധിക്കാനുള്ള ഈ തീം സമ്പാദിച്ചു. 12 മണിക്കൂറിനുള്ളിൽ യേശുവിനെ അവസാനിപ്പിച്ചു. കാരണം അവർക്ക് അത്ര വേഗം അത് അവസാനിപ്പിക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ജനങ്ങളിളകിയാൽ ഇവരുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല. അവിടുത്തെ എല്ലാ ജനങ്ങളും യേശുവിന് വേണ്ടി വരും. നേരം വെളുത്തു വരുന്നതിന് മുമ്പേ യേശുവിനെ കൊണ്ട് കാലത്തേക്ക് ഉച്ചത്തിറച്ചു. 9 മണിക്ക് 10 മണിക്ക് അവരുടെ തറച്ചു എന്നൊക്കെ പറയുന്നത്. 12 മണിക്കൂർ യേശുവിനെ ക്ലോസ് ചെയ്തു. അങ്ങനെ ഒരു ചരിത്രം അവിടെ ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ്. കാരണം അങ്ങനെ കുറ്റവാളികളെ പിടിച്ചാൽ ജയിലിടും, വിചാരണ നടത്തും, വിചാരണ അവസരം കൊടുക്കും. ഇതിനൊന്നിനും കൊടുത്തില്ലല്ലോ. യേശുവിനെ ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എന്തുവാട്ടെ, യേശു അവസാന പുരുഷയെ തടച്ചു കൊന്നു. നമ്മളെ പിന്നെ കല്ലറയിൽ അടക്കി ഉയർത്തി എഴുതിപ്പിക്കുന്നൊക്കെയുള്ള പിന്നീട് ഉണ്ടാക്കിയ കെട്ടുകഥയാണ്. കാരണം കാവിൽത്തായി കുരിശ തറയ്ക്കുന്ന ഓരോരുത്തരുടെയും ബോഡി റിക്കവർ ചെയ്യാൻ ആരും പോവില്ല. കാരണം അവിടെ പോകുന്നവരുടെ അനുയായികളാണ് അവരെയും പിടിച്ച് കുറിത്തറയ്ക്കും. യാതൊരു ദാക്ഷിണ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ ഔട്ട് ഓഫ് ബൗണ്ട് ആയിരുന്നു സ്ത്രീകൾക്ക്. ഒരു സ്ത്രീക്കും ഈ ഗാവിൽത്തെ ഏരിയയിൽ പോകാൻ പറ്റില്ല. കാരണം ഈ കുരിശ തറയ്ക്കുന്നവരെ മുഴുവൻ പരിപൂർണ്ണ നഗ്നരായിട്ടാണ് കുരിശ തറയ്ക്കുന്നത്. അവരുടെ ലിംഗവും മൂക്കും ചെവിയും കണ്ണും എല്ലാം കൈ കാവറ്റ പക്ഷികളെ കൊത്തി പറിച്ച് തീരുന്നത് അതങ്ങനെ ദിവസങ്ങളോ ആഴ്ചകളോ കിടന്ന് ഇത് കൊഴിഞ്ഞ് അസ്ഥി കൊഴിഞ്ഞ് കൊഴിഞ്ഞ് അവിടെ താഴെ വീട് പോകാൻ മതി. യേശുവിനെ ആരും കൊണ്ടുപോയി സംസ്കരിക്കാൻ ഉള്ള സാധ്യതയില്ല. ഒന്ന്, യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലെ യേശുവിൻ്റെ അമ്മ മേരി ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ പാടില്ലല്ലോ. മറ്റ് 3 സുവിശേഷകരും പറഞ്ഞിട്ടുണ്ട് ദൂരമാറി സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നതാണ് യേശുവിൻ്റെ അമ്മയെ കൂടെ ഉണ്ടായിട്ടും. പിന്നെ ഈ പറഞ്ഞ സുവിശേഷം എഴുതിച്ച പുരോഹിതന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനുതകുന്ന രീതിയിൽ എഴുതിച്ചത്. യേശു ഒരിക്കൽ പോലും യഹോവയുടെ പേര് പറഞ്ഞിട്ടില്ല അബദ്ധം പറ്റിപ്പോലും. യഹോവ എന്ന് യേശു എന്തെങ്കിലും വിളിച്ചോ? കുരിശിയെ കിടന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ഇവർ പറയുന്നുണ്ട്. ഏലി ഏലി ലമ്മാ സബ്ബ്താനാന്ന് കരഞ്ഞെന്നാണ് പറയുന്നത്. ഏലിനെയാണ് വിളിച്ചത്. എന്തുവാട്ടെ, യേശു പഴയ നിയമത്തിൻ്റെ തുടർച്ചയായിട്ട് ഇത് വരുത്തണം എന്നായിരിക്കും. അപ്പോൾ യേശുവിൻ്റെ ഈ മിഷൻ വളരെ വിജയകരമായിട്ട് ആ പ്രദേശത്ത് യൂദയായിട്ടും വിവിധ പ്രദേശങ്ങളിലും യെരുശലേമിലും പിന്നെ ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഭീകരനായ രക്തദാഹിയായ യഹോവ അവഗണിക്കപ്പെട്ടു. യഹോവയുടെ വലിയ ഭക്തനായ മതഭ്രാന്തനായ യഹൂദ ഭ്രാന്തനായിരുന്ന പൗലോസ്
ശരിക്കും യഹൂദ പ്രാന്തനായിരുന്നു താർസീസിലെ പൗലോസ്. അവിടെ ഒരു വലിയ പിന്നെ ഈ ടെൻറ്റ് ബിസിനസ്സുകാരൻ്റെ മകനായിട്ട് ജനിച്ച് അയാൾ അവർ പണക്കാരായി തോമൻപുരത്തുണ്ടായിരുന്നു. ഗമാലിയൽ എന്ന് പറഞ്ഞ വലിയ പണ്ഡിതിൻ്റെ അടുത്ത് പോയി പഠിച്ച് വന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, യഹോവയുടെ കടുത്ത ആരാധകൻ. യഹോവ അവഗണിക്കപ്പെടുന്നു യഹൂദന്മാരുടെ ഇടയ്ക്ക്, അത് ഇയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇയാൾ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ അനുയായികളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യാൻ പ്രത്യേക അനുവാദം വാങ്ങിച്ചുകൊണ്ട് റോമിന്ന് വന്നത്. ഒരുപാട് പേരെ കൊന്നു. അപ്പോഴും ഒരാളെ കൊന്ന 10 പേര് വീണ്ടും അവിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. അത് കണ്ടപ്പോഴേ ഇയാൾക്ക് മനസ്സിലായി ഈ കളി കൊണ്ട് കാര്യം നടക്കില്ല, ഇയാൾ ഇതിന് നുഴഞ്ഞു കയറി. കാരണം ഈ യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നവരൊക്കെ മിക്കവാറും പൊട്ടന്മാരായിരുന്നല്ലോ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, സ്കൂൾ കണ്ടിട്ടില്ലാത്തവർ, തൊഴിലില്ലാത്തവരുമായിരുന്നു. അവരെ സ്ഥലത്ത് ഇടയ്ക്ക് ഇയാൾ കയറി അപ്പർ ഹാൻഡ് എടുത്തു. ഇയാളെ എന്നിട്ട് അയാളുടേതായ രീതിയിലുള്ള ഒരു പുതിയ തത്വസംവിധാന രീതികൾ കൊണ്ടുവന്നു, അവരെ ഇയാൾ സപ്രസ് ചെയ്തു. എന്നിട്ട് യഹോവയെ, യഹോവയുടെ പേര് പറഞ്ഞ് യഹോവ പിതാവായ ദൈവമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഈ യഹോവയെ പ്രതിഷ്ഠിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു പൗലോസിന്. പൗലോസിനെ പറ്റി പിൽക്കാലത്തുള്ള പഠനങ്ങൾ പറഞ്ഞത് ഇതാണ്: എ ഹോമോസെക്സ്വൽ ഷോർട്ട് ആൻഡ് ഗ്രീഡി മാൻ. എപ്പിലെപ്സി പേഷ്യൻ്റുമായിരുന്നു ഒരു റോഡ്. അയാൾ ഈ ലക്ഷ്യത്തോടുകൂടി വന്നു. ഈ പൗലോസിൻ്റെ ഈ പറഞ്ഞ മദർ ചർച്ച് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായിരുന്ന യേശുവിൻ്റെ അനുയായികൾ, യേശുവിൻ്റെ അനിയൻ ജെയിംസും ജോണും പീറ്ററും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇയാൾ ഫോർവേഡ് ചെയ്ത് ഇയാളുടെ തത്വം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ഇയാൾ ഒത്തിരി കള്ളക്കസകൾ പറഞ്ഞു. ഡമാസ്കസിലേക്ക് പോയപ്പോഴേ യേശു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു, എന്നോട് അങ്ങനെ പറഞ്ഞു, സൗലേ നീ എന്തിനെന്നെ പേടിപ്പിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കഥകൾ ഉണ്ടാക്കി വെച്ചു. ആ കഥകൾ ഉണ്ടാക്കി വെച്ച് ഇവിടെ ഒരു പാവപ്പെട്ടവന് വേണ്ടി പടപൊരുതി കുരിശിയൊക്കെ തറച്ച് മരിക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യനെ ഇയാൾ ദൈവമാക്കി, ആ യേശുവിനെ ദൈവത്തിൻ്റെ അവതാരമാക്കി. കാരണം ഇയാളെ പ്രൊജക്റ്റ് ചെയ്ത്, യേശുവിനെ പ്രൊജക്റ്റ് ചെയ്ത് വലിയ ആളാക്കണമെങ്കിൽ അത് ദൈവിക ജനനമാക്കണമായിരുന്നു. ആ കാലത്ത് ജനിച്ച എല്ലാവരും തന്നെ ദൈവിക ജനനാണ് കേട്ടോ. പ്ലേറ്റോയും അരിസ്റ്റോട്ടലും അതുപോലെ തന്നെ നമ്മുടെ അഗസ്റ്റ് സീസറും അലക്സാണ്ടറും ഒക്കെ ദൈവിക ജനനമാണ്. നമ്മുടെ ഹിന്ദു ഇന്ത്യൻ പുരാണങ്ങളിലുണ്ട് മുഴുവൻ ദൈവിക ജനനമാണ്. അവരുടെ അപ്പന് ജനിച്ചതൊന്നുമല്ല, രാമനും കൃഷ്ണനും ഒക്കെ ദൈവം വന്നതും യാഗം നടത്തിയും അങ്ങനെയൊക്കെ ജനിച്ചവരാണ്. പിന്നെ ഒരുപാട് മിത്തുകൾ, ഒരുപാട് കെട്ടുകഥകൾ, അർത്ഥശൂന്യമായ ഒരുപാട് ജൽപ്പനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും. കാരണം എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും ദൈവനിവേശിതമാണ്. ബൈബിൾ ദൈവനിവേശിതമാണ്, ഖുറാൻ ദൈവം നേരിട്ട് കൊടുത്തതാണ്, മഹാഭാരതത്തിലെ ഗീത ഭഗവാൻ ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തതാണ്. അതുപോലെ ആ മഹാഭാരതം എഴുതാൻ വേണ്ടി ബ്രഹ്മാവ് പറഞ്ഞ പിന്നെ വേറൊരു ദൈവമായ ഗണപതിയെ കൊണ്ടാണ് എഴുതിച്ചത്, ഗണപതി കൊമ്പുകൊണ്ടാണ് എഴുതിയത്, എഴുതി ഒരു കൊമ്പ് പിടിച്ചു പോയെന്നാണ് പറയുന്നത്, ഒറ്റക്കൊമ്പുള്ളൂ. ഇങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളും ജീവിതമേക്ഷിക്കുക, എല്ലാ ശുദ്ധമായ അസംബന്ധങ്ങളാണ്, അസത്യങ്ങളാണ്, അർത്ഥശൂന്യമായ ജൽപ്പനങ്ങളാണ് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും. പിന്നെ ദേവന്മാർക്ക് ജരാനര ബാധിച്ചപ്പോഴേ പാൽക്കടൽ കടഞ്ഞ് പിന്നെ വാസുകി സർപ്പത്തായിട്ട് ഈ പർവ്വതമായിട്ട് ചുറ്റിച്ചു, വിഷം വന്നു, ഇയാളെ നീരാടിന് അത് കുടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള എന്തുമാത്രം അസംബന്ധങ്ങളാണ്. കാരണം ആ കാലത്ത് കഥ പറയാൻ അറിയാവുന്ന ഒരുപാട് വയസ്സായ ആൾക്കാർ, കാര്യമായ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങൾ ഇവർ പറയുന്ന ഉമ്മാക്കി കഥകൾ മുഴുവൻ കേട്ടു. നമ്മുടെ കാലത്തും പറഞ്ഞിട്ടില്ലേ, പുള്ളുപക്ഷി വന്നു കഴിഞ്ഞാൽ പിള്ളപാദം വരും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ വരും, ഇങ്ങനെ ചെയ്താൽ വരും, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഈ അമ്മമ്മ കഥകൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന പറന്നു വരുന്ന രാജകുമാരും പർവ്വതാനി നടക്കുന്നവരൊക്കെ നമ്മുടെ കാലത്ത് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നത്തെ 10,000, 600, 2,000, 3,000 കൊല്ലം മുമ്പുള്ള അവരുടെ വികലമായ ഭാവനയിൽ ഇരിച്ച ആ കഥകൾ അങ്ങനെ അവതരിപ്പിച്ചു. ആളുകളത് പിന്നീട് ചരിത്ര, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എവനും കടന്നു കയറിയിട്ട് കെട്ടുകളുടെ കഥകളുടെ മിത്രതയ്ക്ക് ചരിത്രം കൊയ്യാണ്, എന്നിട്ട് ഈ ചരിത്രത്തെ ചരിത്ര സത്യമാക്കുന്നു. അതുപോലെ യേശുവിനെ സംബന്ധിച്ച് ദൈവമാക്കാൻ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശുവിൻ്റെ സുവിശേഷത്തിൽ ഒരുപാട് ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൂട്ടിച്ചേർത്തു. 3rd ഉയർന്നെഴുന്നേറ്റു. അതുപോലെ യേശുവിനെ ജ്ഞാനസ്നാനം ചെയ്തു. സ്നാപകയോഹന്നാണ് യേശുവിനെ പറഞ്ഞ ഒരു ജ്ഞാനസ്നാനം ചെയ്തു. ഇത്ര 30-ാം വയസ്സിലെ യോർദാൻ നദിയിലെ ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്ന് പരിശുദ്ധാത്മാവിറങ്ങി വന്ന് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അശരീരി ഉണ്ടായി. പിന്നെ ഇതുപോലെ തന്നെ ഈ കാര്യങ്ങൾ, അവർ യേശു ജനിച്ചപ്പോൾ സ്വർഗത്തിൽ മാരാഷ്ട്രമെല്ലാം നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. ഭൂമിയിൽ സമാധാനം, സ്വർഗം, ഇത് എന്തൊക്കെയോ പറഞ്ഞ വചനങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ കഥകളാണ്. അത് രാജകീയം മാറ്റിയ ജനനം, ജ്ഞാനികൾ അവിടെ തേടിപ്പോയതായി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അപ്പോൾ യേശുവിനെ ബാപ്റ്റീസ്റ്റ് ചെയ്ത ജോൺ ദ ബാപ്റ്റിസ്റ്റാണ്. ഒരു പൊരുത്തക്കേടുണ്ട്, എഴുതിയൊരു ചിന്തിക്കാതെ പോയൊരു പൊരുത്തക്കേടാണ്. കാരണം നമ്മുടെ ഹിന്ദു പുരാണങ്ങളും വിത്തുകളിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ജനിച്ചപ്പോൾ ഈ ജ്ഞാനികൾ പോയി തിരിച്ചു വരാതിരുന്നപ്പോൾ ഹെറോദ് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും ആൺകുട്ടികളെയും കൊന്നു. മാലാഖ ഒരു ഈ പറഞ്ഞില്ലേ, മാലാഖമാരെന്ന് പറയുന്ന ഈ ഹിജഡകളാണ്,
ഒരു ഹിജഡ വർക്കാണ്, ആണും പെണ്ണും അല്ലല്ലോ. അതായത് ഇവർ വന്ന് സന്ദേശം കൊടുത്തിട്ട് ഇരിപ്പിലേക്ക് കൊണ്ട് യേശുവിനെ മാത്രമേ രക്ഷിച്ചുള്ളൂ. യേശുവായിട്ട് മൂന്നോ നാലോ മാസത്തെ പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എലിസബത്തിൻ്റെ മകൻ സക്കറിയാൻ ജോൺ, പിന്നീട് ബാപ്റ്റിസ്റ്റായി വന്ന പുള്ളി. അപ്പം സ്വാഭാവികമായിട്ട് അന്ന് എല്ലാ കുട്ടികളെയും കൊന്നിട്ടുണ്ട്. ജോൺസ് ബാപ്റ്റിസ്റ്റായിട്ട് പിന്നീട് വന്ന ആളും കൊല്ലപ്പെട്ടിട്ടുണ്ടാവണമല്ലോ, അവർ രക്ഷപ്പെട്ടതായിട്ട് പറയുന്നില്ല. ഒരു ബാപ്റ്റിസം ഒരു ആവശ്യമായിരുന്നു. എന്തിനാണെന്നറിയോ, നാലാം നൂറ്റാണ്ടിൽ ക്രിസ്തു മതം കോൺസ്റ്റൻ്റൈൻ ക്രിസ്ത്യാനി ആയിരുന്നപ്പോഴല്ല നിത്യാസോനാദോസ് വിളിച്ചതൊക്കെ കേട്ടോ. അതയാളയാളുടെ സാമ്രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്കും സെക്യൂരിറ്റിക്കും വേണ്ടി കണ്ടുപിടിച്ച ഒരു പുതിയ ഉപാധിയായിരുന്നു ക്രിസ്തുമതം. അത് ഉപയോഗിച്ചപ്പോഴത്തേത് ഈ റോമൻ ആചാരങ്ങൾ ആ പാകൻ ആചാരങ്ങൾ മുഴുവൻ അതേപടി ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ 25 ഈ പറഞ്ഞ എല്ലാ അവരുടെ മുഴുവൻ ആചാര രീതികളും ഇത് അല്ലെങ്കിൽ അവിടുത്തെ വിശ്വസിക്കില്ല. അപ്പോൾ അന്ന് മതം വരെ ഈ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ, യഹൂദന്മാരിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ സുന്നത്ത് നടത്തണമായിരുന്നു. നമ്മളതിനെ ബൈബിളിൽ പറഞ്ഞ ഛേദനാചാരം, യേശുവിനെയും ഛേദനാചാരം നടത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന് അങ്ങനെയുണ്ടെങ്കിൽ ഛേദനാചാരം മസ്റ്റായിരുന്നു. പക്ഷേ അത് ഈ അറ്റം കണ്ടിക്കുന്ന പരിപാടി റോമാക്കാർക്ക് ദഹിക്കില്ലായിരുന്നു, അവരത് അംഗീകരിക്കില്ല. അതുകൊണ്ട് അത് അമെൻഡ് ചെയ്തു, ആ ഛേദനാചാരം എന്നുള്ള പരിപാടി അങ്ങ് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഈ ക്രിസ്തു ഈ രീതിയിലൊരു ക്രിസ്തുവിനെ ഉണ്ടാക്കി വെച്ചു. അത് എന്തോ ആവട്ടെ, അവസാനം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൂട്ടിച്ചേർത്ത് അവസാനം പറഞ്ഞു ഇത് അന്ത്യ തിരുവത്താഴം. തിരുവത്താഴത്തിൽ വക്കം എടുത്ത് വാഴ്ത്തി അതെടുത്തു ഞങ്ങളുടെ വൈദികരെ കൊണ്ട് നാടകയും മിമിക്രി കാണിക്കുന്നുണ്ട്. ഈ മിമിക്രി പരിപാടിയൊക്കെ കാണിച്ച് ഈ കഴിക്കുന്നതിന് സത്താപരമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. അവിടെ സത്താപരമായിട്ട് അത് മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ ഗോതമ്പപ്പവും മീനും ശാക്ഷാൽ യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ മാംസവുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നത് കനിവാളിച്ചല്ലേ, അത് കഷ്ടമല്ലേ. ഈ എട്ടുകാലി എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്, അതിങ്ങനെ വലിയ മുട്ടയിട്ട് കൊണ്ടുനടക്കും. ആ മുട്ട വിരിഞ്ഞ് വിരുന്ന കുഞ്ഞുങ്ങൾ ആ എട്ടുകാലിയെ കഴിച്ചായിരുന്നു വളരുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ലൈഫ് സ്പാൻ അവസാനിക്കും. എന്ന് പറഞ്ഞ പോലെ യേശുവിൻ്റെ തിന്നിയാണ് ഈ പറഞ്ഞ കാശി ബനാറസിൽ അഹോരികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണ വിഭാഗമുണ്ട്. അവർ ചുടല ശിവൻ്റെ അനുയായികളാണ്. ചുടലയിലവിടെ ശ്മശാനത്തിൽ കത്തിച്ച ശവത്തിൻ്റെ അംശങ്ങൾ അവർ വാങ്ങി പ്രതീകാത്മകമായിട്ട് കഴിക്കാറുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ പ്രതീകാത്മകമായിട്ട് കഴിക്കുന്നുണ്ട്, യേശുവിൻ്റെ ശരീരം രക്തവും കഴിക്കുന്നു. കാരണം മോസസിനോട് യഹോവ കൽപ്പിച്ചു, നിന്നുള്ള ആദിജാതന്മാരെ മുഴുവൻ എനിക്കായി ബലിയർക്കണം, തരണം, രക്തബലി വേണം. മൃഗങ്ങളുടെ ബന്ധുക്കളും 7 അമ്മയുടെ കൂടെ നിൽക്കട്ടെ, 14 കൂട്ടുന്നതിനെ കൊണ്ട് എനിക്ക് ബലി അർപ്പിക്കണം, എനിക്ക് രക്തബലി തന്നേ പറ്റൂ. ഈ രക്തബലി ഈ പറഞ്ഞ അവസാന എബ്രഹാമിനോട് ഒരു കാര്യം ചെയ്ത ഇസാക്കിനെ കൊണ്ടുപോയപ്പോൾ അങ്ങനെ ഇഷ്ടത്തിൽ വേറൊരു കഥ ഉണ്ടാക്കി, അവർക്ക് കെട്ടുകഥകളാണ്. പോട്ടെ, ഈ കെട്ടുകഥകളും കൂടി ഇതിനകത്ത് നിറച്ച് വെച്ചു. അപ്പോൾ ഈ ആ രക്തബലി ഇതേ പിന്തുടപ്പറ്റി വന്ന ക്രിസ്ത്യാനികൾ അതേപടി ഇന്ന് പകർത്തിയെടുത്തു. ആ രക്തബലി യഹോവ പറഞ്ഞു തരുന്ന ആ രക്തബലി തന്നെയാണ് ഇന്നും ഞങ്ങളുടെ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ് തരുന്ന സാധനം, രക്തബലി തന്നെയാണ്. അല്ലാതെ ഇവർ പറയാൻ പറ്റില്ല, കാരണം യേശുവിൻ്റെ തിരുരക്തവും തിരുശരീരമാണത്, അത് കഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ തിരുരക്തം തിരി ആ രക്തബലി ഇന്നും അപ്പങ്ങനെ തുടരുന്നു. ആ മാ നശിച്ച പാരമ്പര്യം, ആ വൃത്തികെട്ട ക്രൂരമായ പാരമ്പര്യം ക്രിസ്തുമതം ഇന്നും തുടരുന്നുണ്ട്. ക്രിസ്തു മതത്തിൽ ഒരു കാരണവശാലും നമ്മൾ പറയാറില്ലേ, നീ ശത്രുക്കളെ സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറയുന്നില്ല. ഒന്ന്, നീ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ അന്യ മതക്കാരെ സ്നേഹിക്കരുത്. നമുക്ക് സെയിൻറ്റ് തോമസ് എന്ന് പറഞ്ഞൊരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു, അയാൾ പറഞ്ഞു ക്രിസ്തു മതം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ആരെയും എവിടെ വെച്ചും വധിക്കുന്നതെന്ന് നിൻ്റെ ഉത്തരവാദിത്വമാണ്, അവർ പാപത്തിലാണ് ജീവിക്കുന്നത്, അവരെ കൊല്ലണം. ഇതുപോലെ ഒരുപാട് അസംബന്ധങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നീ പാപിയാണ്, നീ ജനിക്കുന്നത് സാത്താൻ്റെ കുട്ടിയായിട്ടാണ്, എന്നെയൊക്കെ പഠിപ്പിച്ചത് ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് സൺഡേ സ്കൂളിൽ. നീ ജനിക്കുന്നത് ജനിച്ചു വീണത് സാത്താൻ്റെ കുട്ടിയായിട്ടാണ്, നിൻ്റെ അമ്മ നിന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു, നിൻ്റെ അമ്മ പാപത്തിൽ ഗർഭം ചോദിച്ചു, നീ സാത്താൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. മാമോദീസ വഴി ഞങ്ങൾ ദൈവത്തിന് വിനാക്കി, ഇസ്ലാമത് അതിനെ പഠിപ്പിക്കുന്നത്, ലോകത്ത് ജനിക്കുന്ന എല്ലാം ഇസ്ലാമായിട്ട് ജനിക്കുന്നതാണ്.